താങ്ക് യു ഫാസ്റ്റർ വളരെ മനോഹരമായി ഉൽപ്പത്തി മുതൽ മല മലഖി വരെയുള്ള ഭാഗങ്ങളും അതുപോലെ തന്നെ പുതിയ പുതിയ നിയമത്തിലുള്ള ഭാഗങ്ങൾ സുവിശേഷത്തിലും അതുപോലെ അപസ്തോല പ്രവൃത്തിയിലും ഹെബ്രായ എല്ലാം ഉദ്ധരിച്ച് സങ്കീർത്തനത്തിലെ പല ഭാഗങ്ങളും ഉദ്ധരിച്ച് യഹോവ അല്ലെങ്കിൽ സർവശക്തനായ ദൈവം ഇങ്ങനെയുള്ള പദപ്രയോഗങ്ങളിൽ ഒരാളെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ഒരാൾ തന്നെയാണ് എന്ന് ദൈവദിനത്തിൽ കൂടെ ഒരു സംശയത്തിനും ഇടയില്ലാത്ത തരത്തിൽ ഇവിടെ ചാക്കോ പാസ്റ്റർ വിശദീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ് നമുക്കിതിനോട് ആർക്കെങ്കിലും ആഡ് ചെയ്യാൻ മീൻസ് നമ്മുടെ വേറെ നമ്മുടെ വേറെ ചാക്കോ ആൻ്റണി ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ സാമുവൽ പാസ്റ്റർ ഉണ്ട് നിങ്ങൾക്ക് ചുരുങ്ങിയ ഒരു വാക്കുകൾ കൊണ്ട് വിഷയത്തിൽ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആഡ് ചെയ്യാം അതിനുശേഷം നമുക്ക് ചോദ്യ ഉത്തര ഇതിലേക്ക് മാറുകയാണ് ആർക്കെങ്കിലും നമ്മൾ പറഞ്ഞ വർഗീസ് സംസാറിനോ അല്ലെങ്കിൽ സാംബാസ്റ്റർ ഞാൻ നേരത്തെ വിളിച്ചു സാംബാസ്റ്റർ ഇപ്പൊ സംസാരിക്കാൻ സമയമില്ല പറഞ്ഞു ചക്കുവാൻറ്റി പാസ്റ്ററോ സാംബാസ്റ്ററോ അല്ലെങ്കിൽ വർഗീസാറോ ആർക്കെങ്കിലും ആടിയാവുന്നതായിരിക്കും എല്ലാവർക്കും വന്ദനം ഞാൻ പറയുന്നു വന്ദനം ജാക്കോ സാറ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും എനിക്ക് കേൾക്കാൻ പറ്റില്ല എനിക്ക് മറ്റൊരു മീറ്റിങ്ങിനകത്ത് പങ്കെടുക്കേണ്ടതുണ്ടായിരുന്നു നമ്മളെ പഴയ നിയമത്തിലേഹോവ ഒരു ഉൾക്കാഴ്ച എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ നമ്മുടെ സമൂഹത്തിൽ ഇച്ചിരി പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ചില ചിന്താഗതികളെ ആശയക്കുഴപ്പങ്ങളെ അഡ്രസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇത് ചിലരെ സംബന്ധിച്ച ഉത്തരം അർഹിക്കുന്ന ടീമുകളല്ല അവർക്ക് ഉത്തരം കൊടുക്കാൻ പാടില്ല അവരെ അഡ്രസ്സ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം ആ തരത്തിലുള്ള മനുഷ്യരെ നമ്മൾ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് എന്നാൽ നമ്മുടെ കേൾവിക്കാരിൽ ചിലർക്കെങ്കിലും ആ തരത്തിലുള്ള ഒരു വിഷയം ഉണ്ടെങ്കിൽ രാഘുസാറ് അതിനെക്കുറിച്ച് നല്ല രീതിയിൽ പഴയ പുതിയ നിയമങ്ങളുടെ കൊട്ടേഷനിലൂടെ കാര്യമായിട്ട് അവതരിപ്പിച്ചു ഞാനതിനടുത്ത് ഒരു കാര്യം മാത്രം ഒന്ന് ആഡ് ചെയ്യാൻ വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത് യഹോവ അന്ന ദൈവം യഹോവ ഗോത്ര ദൈവമാണ് യഹോവ കൊല്ലുന്ന ആളാണ് എന്ന് പറഞ്ഞ് യഹോവിയായ ദൈവത്തെ അടച്ചാക്ഷേപിക്കുന്ന ആ നാമം തന്നെ വളരെ മോശമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് എന്താ പറയാ എവിടെ പറഞ്ഞിരിക്കുന്ന ഒരു മുത്തുകളെടുത്ത് പന്നിയുടെ മുമ്പിലിട്ട് ചവിട്ടിത്തേക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത് പക്ഷേ പഴയ നിയമത്തെ ഒഴിവാക്കിയിട്ട് പുതിയ നിയമത്തിൽ വന്നിട്ട് എങ്ങനെയാണ് പിതാവായ ദൈവം എന്നൊരു കോൺസെപ്റ്റ് ഇവർ കൊണ്ടുവരുന്നതെന്ന് മനസ്സിലാവുന്നില്ല കാരണം പുതിയ നിയമം ഉണ്ടാകണമെങ്കിൽ പഴയ നിയമം ഉണ്ടായാലേ പറ്റത്തുള്ളൂ പഴയ നിയമത്തിൻ്റെ ഉള്ളിൽ പുതിയ നിയമം ഉള്ളടങ്ങിയിട്ടുണ്ട് പുതിയ നിയമത്തിലൂടെ പഴയ നിയമത്തെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അത് വയറുസം പഠിക്കുന്ന ഏതൊരുക്കും മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ് പഴയ നിയമത്തെ കൂടാതെ പഴയ നിയമത്തിൻ്റെ ദൈവം പഴയ നിയമ സൃഷ്ടി പഴയ നിയമത്തിന്റെ ചരിത്രം ഇതിനെല്ലാം എല്ലാം ഒഴിവാക്കിയിട്ട് ഏത് പുതിയ നിയമത്തിലേക്ക് ഇത് കൊണ്ടുവരുന്നതെന്നു പറഞ്ഞത് മനസ്സിലാക്കുന്നു എന്തെങ്കിലും പറഞ്ഞ് കൂടിയിരിക്കുന്ന അണികളെ ആവേശം കൊള്ളിക്കുക എന്നും ഈ ചാകുസാറോട് പറഞ്ഞതുപോലെ വേദ പുസ്തകത്തിന്റെ ആദിപാഠങ്ങളോ ദൈവവചനത്തിന്റെ ബേസിക് അറിവുകളോ ഇല്ലാതെ വിഡിത്തരങ്ങൾ പറയുന്ന ആൾക്കാര് അവരുടെ മുമ്പിൽ അത് കേൾക്കുന്നവരുടെ മുമ്പിൽ ചിലപ്പോൾ ആൾക്കാർക്ക് ആ ഇത് കൊള്ളാം എന്ന് തോന്നുമായിരിക്കും ഈ കഴിഞ്ഞ ദിവസം ഇന്ന് ഇന്ന തോന്നുന്നു ഒരു ഒരു വീഡിയോ ക്ലിപ്പ് കേട്ടത് അപ്പൊ അത് പറയാൻ കൊള്ളതില്ല കോട്ടെ ഞാൻ ആ ഭാവം വിടുകയാണ് കാരണം അതുപോലെ ആദാമൻ പാവം ചെയ്തതും മുഖാന്തരം ദൈവത്തെ പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞോണ്ടുള്ള ഒരു വീഡിയോ കാണുന്നു വളരെ നികൃഷ്ടമായിട്ടാണ് ദൈവീകമായ പ്രവൃത്തികളെയും ദൈവത്തെയൊക്കെ ആക്ഷേപിക്കുന്നത് അപ്പം ഞാൻ എൻ്റെ വിശ്വാസം പഴയ നിയമത്തിൽ ഇപ്പം പത്തായുടെ സുവിശേഷം ഒന്നാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യം മാത്രം എടുത്താൽ മതി പഴയ നിയമത്തിൻ്റെ തുടർച്ചയാണ് പുതിയ നിയമം എന്നും പഴയ നിയമത്തിൽ വെളിപ്പെട്ട ദൈവീകമായ സന്ദേശമാണ് പുതിയ നിയമത്തിൻ്റെ ആത്യന്തികമായിട്ട് വെളിപ്പെടുന്നതെന്നും വായിക്കുന്ന ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം അബ്രഹാമിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ വംശാവലി എന്ന് പറയുമ്പോൾ അബ്രഹാമിൻ്റെ ദൈവാരാണ് അബ്രഹാം യഹോവ സേവിച്ചനാണ് അബ്രഹാമിന്റെ പുത്രനായ ദാവീതാരയാണ് ദാവീദിൽ നിന്ന് ഉത്ഭവിച്ച ക്രിസ്തു എവിടുന്ന വരുന്നത് ഇതൊന്നുമില്ലാതെ പെട്ടെന്ന് ഒരു ദൈവം പിതാവായ ദൈവം ഉത്ഭവിച്ചെന്നോ അതെന്താണ് ഈ ഇവര് പറഞ്ഞ് പൊതുസമൂഹത്തിന് മുമ്പിൽ പാണ്ഡിത്യവേഷം കിട്ടുന്നതെന്നുള്ള കാര്യം ഞാനത് പിന്നെ ശ്രദ്ധിക്കാത്തതുകൊണ്ട് എനിക്ക് മനസ്സിലാവാതായിരിക്കും പക്ഷേ ശരിക്കും ദൈവം നിന്നെയാണ് ദൈവനാമം കൽപ്പനയിലെ വളരെ പ്രധാനപ്പെട്ട എൻ്റെ നാമ വൃത ഉപയോഗിക്കരുതെന്ന് പറയുന്ന ദൈവീക നാമത്തോടുള്ള അവഗണനയും അവഹേളനവുമാണ് ഈ പല ഗ്രൂപ്പുകളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ യഹോവയ ദൈവം ദൈവത്തിന്റെ ആ നാമത്തിനുള്ളിൽ സർവ്വ കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നതെന്നും ആ ദൈവത്തെയാണ് നമ്മളൊക്കെ സേവിക്കുന്നതെന്നും സ്നേഹിക്കുന്നതെന്നും വെളിപാട ഉത്സവത്തിൽ ഉൽപ്പതി മുതൽ വെളിപ്പാട ഉത്സവം വായിക്കുമ്പോൾ നാലാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആ പരിശുദ്ധൻ പരിശുദ്ധിന് ദശയാവേണ്ട അതേ ആരാധന കണ്ടുകൊണ്ടാണ് യോഹന്നാനും ആ ലേഖനം വെളിപ്പാടെ എഴുതി അവസാനിപ്പിക്കുന്നത് അവിടെ പറഞ്ഞത് തന്നെയാണ് ദൈവം പരിശുദ്ധൻ 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 എന്ന് പറഞ്ഞുകൊണ്ട് അതേ ജീവികളുടെ ആരാധന തന്നെയാണ് വെളിപ്പാട് ഉസ്വ നൽകുന്നത് യേശാവ് കണ്ടത് ഈഷിയാവ് അല്ല അല്ലെ യേശാവ് കണ്ടത് യേശുവിനാണെങ്കിൽ യേശിയാവ് കണ്ടത് ദൈവികമായ ആ വെളിപ്പാടാണെങ്കിൽ തീർച്ചയായിട്ടും അത് തന്നെയാണ് യോഹന്നാൻ ഒരു തൊള്ളായിരം വർഷങ്ങൾക്ക് ശേഷം യോഹന്നാൻ വെളിപ്പാട് വെളിപ്പാടിൽ കാണുന്നത് അതുതന്നെയാണ് അപ്പോൾ ആ ദൈവത്തെ അവഗണിക്കാനോ ആ ദൈവത്തെ അവഹേളിക്കാനോ ആർക്കും അവകാശമില്ല എനിക്കറിയത്തില്ല ഈ മനുഷ്യരെ ഇത്രയും അപവാദങ്ങൾ ദൈവനാമത്തെ ഉപയോഗിച്ചിട്ട്

ഓഡിയൻസിലുള്ളവർക്ക് സംശയങ്ങൾ ചോദിക്കാവുന്നതാണ് ചാക്കോ ശേഷം ചാക്കോപാസ്റ്റർ സാമ്പാസ്റ്റർ സംസാരിച്ചു ഈ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ വളരെ മനോഹരമായിട്ട് പ്രിയ ചാക്കോ പാസ്റ്റർ പഴയ നിയമത്തിലെ ദൈവവും പുതു നിയമത്തിലെ ദൈവവും അതിൻ്റെ ആ ഓർഡർ വളരെ മനോഹരമായിട്ട് പ്രിയ കർതാരദാസൻ പ്രസൻറ്റ് ചെയ്തു നമ്മൾ ഈ കാലഘട്ടത്തിൽ കേൾക്കുന്ന ഒരു ദുരുപ്രദേശം ഇത് വാസ്തവത്തിൽ ഇന്ന് തുടങ്ങിയതല്ല നമ്മൾ പല ചർച്ചകളിലും പറഞ്ഞ ചർച്ചകളിലും പറഞ്ഞിട്ടുള്ള പോലെയും ഈ ഇങ്ങനെയൊരു ദൈവശാസ്ത്രം ആദ്യമായിട്ട് അവതരിപ്പിച്ചത് ഒന്നാം നൂറ്റാണ്ടിലെ മാർസിയനാണ് മാർസിയൻ്റെ ദൈവശാസ്ത്രത്തിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത പഴയ നിയമത്തിലെ ദൈവവും പുതിയ നിയമത്തിലെ ദൈവവും രണ്ടാണ് എന്ന് പറയുകയും പിന്നീട് അദ്ദേഹം ഒരു കൈൻഡ് ഓഫ് ഡൊസറ്റിസിസം അവതരിപ്പിക്കുകയും ചെയ്തു മാർസിയൻ ഈ കാര്യം ചെയ്തത് ആദ്യം ക്രിസ്ത്യാനിറ്റിയിൽ പല നിലകളിൽ കയറിപ്പറ്റാനായിട്ട് തൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ടതെല്ലാം ചെയ്യുകയും അദ്ദേഹം നല്ലൊരു നല്ലൊരു പ്രസംഗകനായിരുന്നു എന്ന് മാത്രമല്ല മാർസിയൻ ഒരു വളരെ റിച്ച് ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു അന്നത്തെ കാലത്ത് സ്വന്തം കപ്പലൊക്കെ ഉണ്ടായിരുന്ന മനുഷ്യനാണ് ഈ മാർസിയൻ തൻ്റെ ദൈവശാസ്ത്രം അവതരിപ്പിക്കുന്നതിന് മുമ്പായിട്ട് റോമിലുള്ള ദൈവസഭയിലൊക്കെ കൊണ്ടുപോയി താൻ തൻ്റെ പണം വെൽത്ത് ഒത്തിരി വിതരണം ചെയ്യുകയൊക്കെ ചെയ്ത് ആളുകളെ തന്നിലേക്ക് ആകർഷിച്ചതിന് ശേഷമാണ് ഈ ദുരുപദേശം പുറത്തുവിടുന്നത് അങ്ങനെ പുറത്തു കഴിഞ്ഞപ്പോൾ ഈ ദുരുപദേശത്തോട് ദൈവസഭ പ്രതികരിച്ചത് താൻ സഭയ്ക്ക് കൊടുത്ത ഗിഫ്റ്റുകളെല്ലാം മടക്കി കൊടുക്കുകയും തന്നെ സഭയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു അതായത് രണ്ടാം നൂറ്റാണ്ടിലെ ദൈവസഭകൾ മാർസിയനെ കണ്ടത് യഹോവയെ ദൈവമല്ല എന്ന് കണ്ടതിനെ പാഷാണ്ടതയാക്കി കാണുകയും പാഷാണ്ട ഉപദേശിയായിട്ട് മാർസിയനെ ദൈവസഭയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു ഇതാണ് ക്രിസ്ത്യാനിറ്റിയുടെ പാരമ്പര്യം അങ്ങനെ രണ്ടാം നൂറ്റാണ്ടിലാണ് മെലീറ്റോ സർദീസ് ആദ്യമായി ഓൾ ടെസ്റ്റ്മെൻറ്റിൻ്റെ കംപ്ലീറ്റ് ബുക്ക് അതായത് പാലസ്റ്റീനിയൻ കാനോൺ മുപ്പത്തൊമ്പത് പുസ്തകങ്ങളുടെ കംപ്ലീറ്റ് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചതായി പ്രസിദ്ധീകരിക്കുന്നതായിട്ട് സെക്കൻഡ് സെഞ്ചുറി ക്രിസ്ത്യാനിറ്റി വായിക്കുന്നവർക്കറിയാം ഇനി അടുത്തൊരു പ്രശ്നം നമ്മൾ നമ്മളിനി മെലിറ്റോ സർദീസിനെ പറഞ്ഞാലും അത്തനേഷ്യസിനെ പറഞ്ഞാലും അന്നേരം ചോദിക്കും ഇവർക്ക് എന്ത് ആണ് അങ്ങനെ എടുക്കാൻ എന്നുള്ളത് അതിന് ഒരു ന്യായം പറഞ്ഞു പോകാം വിശദീകരണം വേണമെങ്കിൽ മേലോട്ട് കയറി വന്ന് ചോദിച്ചാൽ മറുപടിയും പറയാം ഏറ്റവും പ്രധാനപ്പെട്ടത് കാർഡിനൽ ക്രിസ്ത്യൻ ഡോക്ട്രിൻ ഫാദേഴ്സ് ആണെങ്കിലും അപ്പോളജറ്റിക് ഫാദേഴ്സ് ആണെങ്കിലും ചർച്ച് ഫാദേഴ്സ് ആണെങ്കിലും ഇനി അതിനകത്തെ ആഫ്രിക്കൻ ഫാദേഴ്സ് ആണെങ്കിലും ലാറ്റിൻ ഫാദേഴ്സ് ആണെങ്കിലും കാർഡിനൽ ക്രിസ്ത്യൻ ഡോക്ട്രിൻ അതായത് ദൈവം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒന്നാണെന്നും ആ ദൈവത്തിൻ്റെ പുത്രനാണ് ക്രിസ്തുവെന്നും ആ ക്രിസ്തു മനുഷ്യനായി ഭൂമിയിൽ വന്ന് മാനവജാതിയുടെ പാപപരിഹാരത്തിന് വേണ്ടി മരിച്ചു എന്നും ആ മരണത്തിലൂടെ മാത്രമേ ലോകത്തിൽ ജനത്തിന് രക്ഷയുള്ളൂ എന്നും പഠിപ്പിച്ചത് ഈ വിശുദ്ധന്മാരായ ദൈവദാസന്മാർ വചനത്തെ അധികരിച്ചു പഠിപ്പിച്ചതുകൊണ്ടാണ് ഇവരുടെ ദൈവശാസ്ത്രവുമായി ഞങ്ങളുടെ ദൈവശാസ്ത്രം ഏറ്റവും ചേർന്നിരിക്കുന്നത് കൊണ്ടാണ് ഇവരുടെ പേരെടുക്കുന്നത് ഇനിയും വിശദീകരണം വേണമെങ്കിൽ പിന്നാലെ എല്ലാ പോസ്റ്റോളിക് ഫാതേഴ്സോ ചർച്ച് ഫാതേഴ്സോ അപ്പോളതിറ്റിക് ഫാതേഴ്സോ ഇനി ആണെങ്കിലും ഗ്രീക്ക് ആണെങ്കിലും ആഫ്രിക്കൻ ആണെങ്കിലും പിന്നാലെ വിശദമാക്കാം അതുകൊണ്ട് ആ ചോദ്യം ചോദിച്ചു വരുന്നതിന് മുമ്പ് എന്തുകൊണ്ട് എടുത്തത് എടുക്കുന്നത് എന്നതിന് മറുപടി കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു അവർ അവർ അവരുടെ ഡോക്ടറിനും വേദപുസ്തകത്തിൻ്റെ കാടിൻ്റെ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ സിൻ ഒറിജിനൽ സിന്നും ഒറിജിനൽ സിന്നും റിഡംഷനും പാപപരിഹാരയാകും എല്ലാം അവർ വിശ്വസിക്കുന്നു എന്നാൽ ഈ മാർസിയന്റെ ദൈവശാസ്ത്രം പറയുന്നവർ ഒറിജിനൽ സിന്നു വിശ്വസിക്കുന്നില്ല മാനവജാതിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച യേശുവിന്റെ പാപപരിഹാര യാഗം വിശ്വസിക്കുന്നില്ല അതൊക്കെ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടതാണ് അതുകൊണ്ട് ഈ ഓൾഡ് ടെസ്റ്റ്മെന്റിലെ ദൈവം ന്യൂ ടെസ്റ്റ്മെന്റിലെ ദൈവം ഇന്ന് ജീവിച്ചിരിക്കുന്ന ആഹ് കെ സി ചാക്കോ വെസ്റ്റ് മിനിസ്റ്ററിലെ ഒരു സ്കോളറിന്റെ പേര് പറഞ്ഞു എന്നാൽ ഇന്ന് ഒരു ഒരു ലീഡിങ് ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് സ്കോളറാണ് പോൾ കോപ്പൻ എന്നെ കേൾക്കുന്ന ആളുകൾക്ക് സെർച്ച് ചെയ്യാം പോൾ കോപ്പൻ ഏറ്റവും മനോഹരമായിട്ട് ഈ വിഷയം ഇന്ന് പ്രസന്റ് ചെയ്യുന്ന ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു തിയോളജിയനാണ് പോൾ കോപ്പൻ പോൾ കോപ്പൻ ഈ വിഷയം പ്രസന്റ് ചെയ്തപ്പോൾ ഇന്ന് ഈ പഴയ നിയമത്തെ നിരാകരിക്കുന്ന ഒരു മൂന്ന് സ്കോളേഴ്സിനെ അദ്ദേഹം പറയുന്നുണ്ട് എറിക് സൈബർ പീറ്റേഴ്സ് ഇയൻ ഗ്രെങ് ബോയ്ഡ് ഇവർ മൂന്ന് പേരുടെയും പറഞ്ഞേക്കുന്ന ടെക്സ്റ്റുവൽ ഗോഡ് ആൻഡ് നോൺ ആൻഡ് നോൺ വയലന്റ് ഗോ എനിമി ലവിങ് ഗോഡ് അങ്ങനെ ഒരു ഒരു തീമാണ് ഇവര് പ്രസന്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ ടെക്സ്റ്റിലുള്ള ദൈവവും ന്യൂ ടെസ്റ്റ്മെന്റിലെ ആക്ച്വൽ ഗോഡും തമ്മിൽ വ്യത്യാസമുണ്ട് ഞാൻ ഈ നവീന ദുരുപദേശം നവീന ദുരുപദേശം എന്നുള്ളതിന് ഞാനൊരു നിയോമാർസിയൻ തിയറി എന്നങ്ങ് പറഞ്ഞാൽ കുഴപ്പമില്ലായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു ആ ആ നിലയിലുള്ള ആ നിയോ നിയോമാർസിയൻ തിയറി അവതരിപ്പിക്കുന്നവർ ഈ പീറ്റർ എൻസിനെയോ ഗ്രെയിങ് ബോയിഡിൻ്റെയോ ഒക്കെ എന്തെങ്കിലും പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടായിരിക്കാം ഇത് അവതരിപ്പിക്കുന്നത് ക്രിസ്ത്യാനിറ്റിയിലൊരിക്കലും ക്രിസ്ത്യാനിറ്റിയിൽ ഒരിക്കലും ഇങ്ങനെ ഒരു ദൈവശാസ്ത്രം അവതരിപ്പിച്ചിട്ടില്ല ഒരു അപ്പോസ്റ്റൊ ഫാതേഴ്സ് അങ്ങനെ ആരെങ്കിലും അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരെ തള്ളുകയും പഴയ നിയമത്തിൽ ഏതൊക്കെ പുസ്തകമുണ്ടെന്നും അവരുടെ ദൈവശാസ്ത്രം എന്താണെന്നും എയർലി ക്രിസ്ത്യാനിറ്റി നമ്മൾ പ്രീനൈസിയൻ ഫാതേഴ്സ് എടുത്താൽ മതി ഏറ്റവും മനോഹരമായിട്ട് അവർ ആ കാര്യങ്ങൾ വിവരിക്കുന്നുണ്ട് ഇനിയും പഴയ നിയമത്തിലെ ദൈവം ക്രൂവലാണെന്നും പുതിയ നിയമത്തിലെ ദൈവം സ്നേഹമാണെന്നുമാണ് പറയുന്നത് അതിന് പോൾ കോപ്പൻ പറഞ്ഞത് ബിക്കോസ് ഓഫ് ദെയർ ഇന്നറൻസ് ദ ആർ സെയിങ് എന്നാണ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിനകത്ത് ചേർക്കുന്നത് ഒരിക്കലും ഹോൾ ബൈബിൾ വായിക്കുന്ന ന്യൂ ടെസ്റ്റ്മെന്റ് മുഴുവൻ വായിക്കുന്ന ഓൾഡ് ടെസ്റ്റ്മെന്റ് മുഴുവൻ വായിക്കുന്ന ഒരാൾക്ക് പോലും ഇതിന്റെ വ്യത്യാ ഇത് രണ്ടാണെന്ന് പറയാൻ കഴിയില്ല ദൈവം കരുണയുള്ളവനാണ് സ്നേഹമുള്ളവനാണ് നീതിമാനാണ് പരിശുദ്ധനാണ് ഇങ്ങനെ ദൈവത്തിൻ്റെ സ്വഭാവങ്ങൾ എല്ലാം കൂടെ ഒരുമിച്ചേ പറയാനായിട്ട് കഴിയത്തുള്ളൂ ആരെങ്കിലും ദൈവം സ്നേഹം മാത്രമാണ് പറയുന്നെങ്കിൽ ദാറ്റ് ഈസ് എ ഇഗ്നോറൻസ് എന്നാണ് പോൾ കോപ്പൻ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആരും വഞ്ചനയിൽ വിടരുത് ദൈവവചനത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു ആ ദൈവ വചനമാണ് നമ്മളെ സ്വതന്ത്രരാക്കുന്നത് പിന്നെ ആവശ്യമാണെങ്കിൽ ചർച്ച് ഹിസ്റ്ററിയോ ഈ ആ കാര്യങ്ങളൊക്കെ പിന്നാലെ സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു ബൈബിൾ പറയുന്ന ദൈവം യാഹുവയാണ് ആ യാഹുവയുടെ പൂർണ്ണ വെളിപ്പാട് യേശുവിലൂടെയാണ് നമ്മൾ ന്യൂ ടെസ്റ്റ്മെൻ്റിൽ കാണുന്നത് അങ്ങനെ വെളിപ്പെടുത്തിയപ്പോൾ ആ ദൈവത്തിൽ മൂന്ന് പേഴ്സൺസ് ഉണ്ട് ദൈവർ കോ ഈക് കോ ഈക്വൽ ആണ് ആണ് ഇതാണ് ഇതാണ് പറയുന്ന ദൈവം ബൈബിളിന്റെ തിയോളജി എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകളെ ദൈവനാമം എപ്പോഴും വാഴ്ത്തപ്പെടട്ടെ സാമ്പാസ്റ്റേ നമ്മുടെ വിഷയവതരണം വിഷയത്തോട് ആഡ് ചെയ്യാൻ വേണ്ടി ചാക്കോപാസ്റ്റയോട് ക്ഷണിക്കുകയാണ് ചാക്കോപാസ്റ്റെ സമയം അധികം എടുക്കാതെ ഒന്ന് ചുരുക്കി സംവിധേക്കുന്നു ഓക്കെ ഞാൻ എടുക്കുന്നില്ല വളരെ മനോഹരമായ വിവരണം ഇവിടെ നടത്തിയത് നമ്മുടെ വിഷയം യാഹ്വ എന്ന വിഷയമായതുകൊണ്ട് ആ വിഷയത്തെ സംബന്ധിച്ച് കൃത്യമായ ഒരു വിവരണം ബഹുമാനപ്പെട്ട ദൈവദാസൻ ഇവിടെ നൽകി ആ വേദവസ്തം ആരംഭിക്കുന്നത് ദൈവം ത്രിയേകനാകുന്നു എന്നുള്ളതായ കൂടിയാണ് ബറേശത്ത് ബാറ യലോഹി എന്ന് പറഞ്ഞുകൊണ്ടാണ് ബൈബിൾ ആരംഭിക്കുന്നത് അപ്പം ദൈവം ത്രിയേകനാകുന്നു എന്നുള്ളതായ വസ്തുത ആരംഭിച്ചിട്ട് താഴേക്ക് വരുന്നതായ സ്ഥലങ്ങളിൽ ദൈവം ദൈവത്തിന് നൽകിയ അല്ലെങ്കിൽ ദൈവം മനുഷ്യർക്ക് നൽകിയ അവിടുത്തെ പരിശുദ്ധമായ നാമങ്ങളാണ് യാഹുവേ ഏൽ ഇവയല്ലേ അടോണായി എന്നൊക്കെ പറയുന്ന നാമങ്ങൾ അപ്പൊ അങ്ങനെയുള്ള നാമങ്ങളിൽ നമ്മൾ എടുത്തിരിക്കുന്ന വിഷയം യാഹുവ ആ വിഷയത്തെ സംബന്ധിച്ച് വളരെ കൃത്യമായ രീതിയിൽ ബഹുമാനപ്പെട്ട ദൈവദാസൻ ഇവിടെ ആ സൂചിപ്പിച്ചു നമ്മുടെ വിഷയം ട്രീറ്റ് അല്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങോട്ട് നടക്കുന്നില്ല വളരെ മനോഹരമായിരുന്നു ആ ബൈബിൾ ആരംഭിക്കുന്നതും അവസാനിപ്പിക്കുന്നതും ദൈവം ത്രിയേകനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അതായത് ഉൽപ്പത്തി ഒന്നിന്റെ ഒന്നിൽ വരശത്ത് ബാറായ ലോഹിയും എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുകയും എളുപ്പാട് ഇരുപതിന്റെ ഒന്നിൽ ഭീതിയുടെ നടുവിൽ ദൈവത്തിൻറെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്ന ജീവജല നദി പിതാവ് പുത്രൻ പരിശുദ്ധ ബാബ് ജീവജല നദി പരിശുദ്ധ ബാബാണെന്ന് യോഹന്നാൻ ഏഴ് കർത്ത ആറിലേ കർത്താവ് പറയുന്നു അപ്പൊ ബൈബിൾ ആരംഭിക്കുന്നതും അവസാനിപ്പിക്കുന്നതും ദൈവം ത്രിയേകനാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രി ഏകനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ബൈബിൾ ആരംഭിക്കുന്നതും ബൈബിൾ അവസാനിപ്പിക്കുന്നത് ഇതിനിടയിൽ ദൈവം ദൈവം തന്നെ വെളിപ്പെടുത്തിയ ദൈവത്തിൻ്റെ മഹത്തായ നാമങ്ങളെയാണ് നമ്മളിവിടെ വിശദീകരിച്ചത് അത് വളരെ മനോഹരമായിരുന്നു ആ യാഹുവയ്ക്ക് തുല്യമായി അവന് തുല്യനായി ആർക്കും മറ്റൊരു നാമമില്ല ദൈവത്തെ കുറിച്ച് ൈവത്തിന് മാത്രമേ വെളിപ്പെടുത്തുവാൻ കഴിയത്തുള്ളൂ ഇവിടെയുള്ള ദൈവങ്ങൾക്കൊക്കെ തന്നെ മനുഷ്യരിട്ട പേരാണ് എന്നാൽ ഈ നാമങ്ങളൊക്കെ ദൈവം തന്റെ വിശുദ്ധന്മാർക്ക് നൽകിയ നാമങ്ങളാണ് ആ നാമം ഉന്നതമാണ് നമ്മുടെ ദൈവത്തിന്റെ നാമം മഹത്തകരമാണ് ഈ രാത്രിയിൽ ആ മഹത്തകരമായ നാമത്തെ കുറിച്ച് വിശദീകരിക്കുവാൻ ബഹുമാന്യരായ ദൈവദാസന്മാരെ ഇടയാക്കിയതിൽ ഞാൻ ആ കൃതജ്ഞ അർപ്പിക്കുന്നു നമുക്ക് ഒരുമിച്ച് നിൽക്കാം പ്രവർത്തിക്കാം ദൈവം നമ്മെ സഹായിക്കട്ടെ ചാക്കോ ബ്രദർ കേൾക്കാമോ ഞാനൊന്ന് ഒരു 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 ബൈബിൾ വാക്യം വായിച്ചിട്ട് ചെറിയൊരു കാര്യം ഒന്ന് പറയാൻ വേണ്ടിട്ട് ആഗ്രഹിക്കുന്നു അത് വേറൊന്നും അല്ല യോഹനാൻ്റെ സുശിഷം ഞാൻ കഴിഞ്ഞ ദിവസത്തിൽ വായിച്ചാണ് ബട്ട് അത് എവിടെ ഒന്ന് പറയണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് യോഹനാനെ സുശിഷ്യം എട്ടാം അധ്യായത്തിൻ്റെ അമ്പത്തിനാലാം വാക്യമാണ് ആ വാക്യം വായിക്കുന്നത് എങ്ങനെയാണ് ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്തിയാൽ എൻ്റെ മഹത്വം ഏതുമില്ല എന്നെ മഹത്വപ്പെടുത്തുന്ന എൻ്റെ പിതാവാകുന്നു അവനെ നിങ്ങളുടെ ദൈവം എന്ന് നിങ്ങൾ പറയുന്നു അവിടെ ക്ലിയർ ക്ലിയറായിട്ട് യേശുക്രിസ്തു പറയാണ് ഞാൻ എന്നെ മഹത്വപ്പെടുത്തിയാൽ എൻ്റെ മഹത്വം ഏതുമില്ല എന്നെ മഹത്വപ്പെടുത്തുന്ന എൻ്റെ പിതാവാകുന്നു അവനെ നിങ്ങളുടെ ദൈവം യഹൂദന്മാരോട് യേശുക്രിസ്തു സംസാരിക്കുന്ന ഒരു വാചകമാണ് അപ്പൊ ഈ അവിടെ നിൽക്കുന്ന യഹൂദന്മാർക്ക് വളരെ ക്ലിയർ ആണ് യഹൂദന്മാരുടെ ദൈവം ആരാണെന്ന് അപ്പം അവരോട് പറയാണ് എൻ്റെ പിതാവാണ് നിങ്ങളുടെ ദൈവം അപ്പം ഇത് വളരെ ക്ലിയർ ആണ് അവിടെ യേശു ക്രിസ്തു പറഞ്ഞെന്തോന്ന് അപ്പം പഴയ നിയമത്തിൽ നമ്മൾ നോക്കുമ്പോൾ യഹൂദന്മാരുടെ ദൈവം യഹൂദന്മാർ വിശ്വസിച്ചിരുന്നത് യോദ് ഹേ വോ ഹേ എന്നുള്ള നാല് ലെറ്റേഴ്സ് വരുന്ന പ്രൊണൗൺസ് ചെയ്യുന്ന ആ ദൈവത്തെയാണ് ഓക്കെ ഇവർ പറയുന്ന ഒരു ആർഗ്യുമെന്റ് ഉണ്ട് എന്നുള്ള നാല് ലെറ്റേഴ്സ് ഇനിയിപ്പോ പ്രൊണൗൺസിയേഷൻ്റെ ഒക്കെ വ്യത്യാസം വഴി അത് അങ്ങനെയല്ല ഈ അതുകൊണ്ടാണ് ഈവുകയല്ല എന്നൊക്കെ ഉള്ള ഒരു വാദം മുന്നോട്ട് വെച്ചാൽ തന്നെ അതിന് ആയിട്ട് ഇവർ യൂസ് ചെയ്യുന്ന വാക്ക് എടുത്തിട്ടാണ് അഡോണായി എന്നുള്ള ഒരു പദം യൂസ് ചെയ്യുന്നത് ഈ അഡോണായിക്ക് പകരം യഥാർത്ഥ യോധു പകരമായിട്ട് അഡോണായി യൂസ് ചെയ്യാമെങ്കിൽ അതേപോലെ മറ്റൊരു സബ്സ്റ്റിറ്റ്യൂട്ട് യാഹു എന്നോ എന്നോ ഒക്കെ യൂസ് ചെയ്യുന്നതിന് ഒരു തെറ്റുമില്ല കാരണം അഡോണായി ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും അടോണായി സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് യൂസ് ചെയ്യാമെങ്കിൽ അതിന് പകരമായി സബ്സ്റ്റിറ്റ്യൂട്ട്സ് യൂസ് ചെയ്യുന്നതിനകത്ത് പ്രശ്നമില്ല പിന്നെ അടുത്തൊരു കാര്യം ഈ ഒരു കാര്യം എല്ലാം ചെയ്യുന്നത് യഹൂദന്മാരുടെ ദൈവമാരാന്ന് പൂർണ്ണമായി ഇഗ്നോർ ചെയ്തുകൊണ്ടാണ് കാരണം പിതാ പിതൃപുത്ര പിതൃപൂത്ര പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് പുതിയ നിയമത്തിൽ വന്നപ്പോഴത്തേക്കുള്ള കാര്യമാണ് പക്ഷെ പഴയ നിയമത്തിൽ ഇപ്പൊ ട്രാൻസ്ലേഷൻസിൽ പോലും ചൂണ്ടിക്കാണിക്കുന്ന ഒരു മെയിൻ പോയിന്റ് എന്ന് വെച്ചാൽ ഇപ്പം പഷീത്ത ബൈബിളിലാണെങ്കിലും മറ്റേ ബൈബിളിലാണെങ്കിലും പി ഈ അടോണായി ആണ് യൂസ് ചെയ്തേക്കുന്ന ഒരു കാര്യമാണ് ചൂണ്ടിക്കാണിക്കുന്നത് പക്ഷേ അതൊന്നും ഈ ഒരു കാര്യത്തെ ഒരു കാര്യമുണ്ട് അതായത് യഹൂദന്മാരുടെ ദൈവം ആരാണ് ആ ഒരു കാര്യം മാറ്റി വെച്ചുകൊണ്ട് ഇനി ആര് ട്രാൻസ്ലേറ്റ് ചെയ്താലും എന്തൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തെന്ന് പറഞ്ഞാലും ഈ ഒരു വാ വാക്കിനോ ഈ ഒരു ആ ഫോർ ലെറ്റേഴ്സിനോ അതിന്റെ പ്രൊണൗൺസിയേഷനോ അല്ലെങ്കിൽ അതിന് സബ്സ്റ്റ്യൂട്ട് ആയിട്ട് യൂസ് ചെയ്യുന്നതിനോ ഒന്നിനും ഒരു മാറ്റവും തന്നെ വരുന്നില്ല പിന്നെ എന്താ പറയാ ഇത്രയും കാര്യം ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഇടക്ക് കയറിയത് ഓക്കെ താങ്ക് യു ഓക്കേ താങ്ക് യു യവൻ മോഹൻ ബദ്രെ ഇവിടെ ഉണ്ടോ ഷിജ്രോഹൻ ഉണ്ടോ നല്ലൊരു ബൈബിൾ ടീച്ചറാണ് ഷിജിമോഹൻ ബദ്ര എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടാവും ഞാൻ പിന്നീട് എന്തെങ്കിലും ആശയം മറുപടി ശരി 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 ഓക്കെ ഓക്കെ നമ്മുടെ ചാക്കോ കല്ലുമല ചാക്കോ പാസ്റ്റ് വിഷയം വളരെ മനോഹരമായി അവതരിപ്പിച്ചു അതിനോട് ആഡ് ചെയ്യാൻ നമ്മുടെ സാം പാസ്റ്ററും വർഗീസ് സാറും ചാക്കോ അനടി പാസ്റ്റും ആഡ് ചെയ്തു നമുക്ക് നമ്മുടെ ചർച്ചയിലേക്ക് പോവുകയാണ് ഈ വിഷയത്തിൽ താഴെ ഇവിടെ ഹാൻഡ് റൈസ് ഓപ്പൺ ആയിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും മുകളിലേക്ക് കടന്നു വന്ന് സംശയങ്ങൾ ചോദിക്കണമെങ്കിൽ ചോദിക്കാം ഇപ്പോൾ ഇവിടെ സ്പീക്കേഴ്സ്മാൻ ഇരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം നിങ്ങളൊന്ന് ബ്ലിങ്ക് ചെയ്താൽ മതി അവരിലേക്ക് പോകാവുന്നതായിരിക്കും ആരെങ്കിലും ഞാൻ പറയുന്നത് കേൾക്കാമോ സഹോദരങ്ങളെ കേൾക്കാം 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 അല്ല ഇതിനകത്ത് പ്രധാനമായിട്ടുള്ള ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് ഇദ്ദേഹം ഈ കാര്യം ഏർ യുനോ ഈ ഈ കളിട്ടൊക്കെ പഠിപ്പിക്കുന്നവർ എന്തിനാണ് ഇങ്ങനെ ദുരദേശം പഠിപ്പിച്ച് കൊറച്ചുപേരെ ഇങ്ങനെ മണ്ടന്മാരാക്കുന്നാണുള്ള വിഷയം കാരണം ബൈബിൾ വായിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകുമല്ലോ ദൈവത്തെ എങ്ങനെയാണ് അവിടെ കാണിച്ചിരിക്കുന്നതും ദൈവം ആരാണെന്നുള്ളത് അപ്പൊ എന്തിനാണ് എന്താണ് ഇവരുടെ ഇതിന്റെ പുറകിലുള്ള ഒരു ഈ കൾട്ടിന്റെ ഉദ്ദേശം എന്താണെന്നാണ് മനസ്സിലാക്കേണ്ടത് ചാക്കോ അല്ല ചാക്കോബ് മറുപടി പറയാൻ ഉണ്ടോ ചാക്കോബ്

യഹോയെന്നും യഹോയെ പറ്റി യഹൂദന്മാര് എന്താണ് വിശ്വസിച്ച് തരുന്നതെന്നും യേശു ക്രിസ്തു എങ്ങനെയാണ് പിതാവിനെ പരിചയപ്പെടുത്തിയെന്നും എല്ലാം എഴുതിയിരിക്കുമ്പോ എന്താണ് ഈ കൾട്ട് ഉപദേശകര് എന്താണ് അവര് അവരുടെ ഉദ്ദേശം എന്താണ് ഇങ്ങനെ ഒരു തെറ്റ തെറ്റിദ്ധാരണ അവരുടെ ഫോളോവേഴ്സിനെ പരത്താനുള്ള അവരുടെ ഉദ്ദേശം എന്തായിരിക്കും അവരുടെ ഉദ്ദേശം ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ ഇതൊക്കെ പറഞ്ഞാൽ ആൾക്കാരെ കിട്ടത്തില്ല പുതിയ കാര്യങ്ങൾ പറഞ്ഞ് കോൺട്രവേഴ്സി ഉണ്ടാക്കിയാൽ മാത്രമേ ഇന്നത്തെ ലോകത്തിൽ അറ്റൻഷൻ കിട്ടിയുള്ളൂ ഇവരുടെ എല്ലാ ഉദ്ദേശം അവനവനെ ഉയർത്തുന്ന കൾട്ടിൻ്റെ എപ്പോഴും ഒരു ലീഡറുണ്ട് ആ ലീഡറെ തന്നെ തന്നെ ഉയർത്തുന്നവനായിരിക്കും അത് ഈ ഒരാളെ കാര്യത്തിലല്ല എല്ലാ കൾട്ടും അങ്ങനാണ് അവരവനെ ഉയർത്തി ദൈവത്തെ പോലോ ദൈവത്തിൻ്റെ അടുത്താളായിട്ടോ പ്രസന്റ് ചെയ്യും അവർക്ക് അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയാണ് അവർക്ക് മിസ് ചെയ്ത എന്തോ നഷ്ടപ്പെടുന്നതുകൊണ്ട് ഈ പിന്നെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് കൊണ്ട് അവരെ സുപ്പീരിയോറിറ്റി കോംപ്ലക്സിലേക്ക് എത്തുകയാണ് അതുകൊണ്ടാണ് അവർ ഇതെല്ലാം ചെയ്യുന്നത് വ്യക്തിപരമായി എനിക്ക് ആരെയും കണ്ടം ചെയ്യാൻ ഇഷ്ടമില്ലെങ്കിലും അത് നമ്മുടെ ജീവിതത്തിൽ ഇവരെയൊക്കെ നിങ്ങൾ പഠിച്ചു നോക്കെ അവർക്ക് പേഴ്സണൽ അറ്റൻഷൻ കുറഞ്ഞപ്പോൾ അവർക്ക് എന്തെങ്കിലും കുഴപ്പം വന്നപ്പോൾ അതിനു വേണ്ടി ഉണ്ടാക്കുന്ന പരിപാടികളാണ് എല്ലാ കൾട്ടിൻ്റെ ആരംഭം ോ കേസ് ഇത് അറ്റൻഷൻ സീക്കിയായിട്ട് പുതിയതായിട്ട് കണ്ടെത്തിയതാണ് നേരത്തെ ഇല്ലാത്തതുമാണെന്നാണ് ഇല്ലാത്തതുണെന്നാണ് പറയുന്നത് അല്ലേ തീർച്ചയായും ഞാനും അദ്ദേഹവുമായി എട്ട് വർഷം വഴിച്ചിട്ട് യാതൊരു ദുരുപദേശവും പ്രസംഗിക്കയോ പഠിപ്പി ചെയ്തിട്ടില്ല എന്നേക്കാൾ അധികമായി പെന്റക്കോസ്റ്റുകാരനായി സ്റ്റേജിൽ അവതരിച്ചത് അദ്ദേഹമായിരുന്നു ഞാൻ പലപ്പോഴും എൻ്റെ ബാക്ക്ഗ്രൗണ്ട് പെന്റക്കോസ് ബൈബ് സ്കൂളിലും ബാപ്റ്റിസ്റ്റ് ബൈബ് കോളേജിലും പ്രിസ്പിറ്റേറിയൻ ബൈബ് കോളേജിലും പഠിച്ചത് കൊണ്ട് ഞാൻ വലിയ അതിന് പുള്ളി എല്ലാ വിധത്തിലും ഇതിൻ്റെ ഫോർഫ്രണ്ടിലായിരുന്നു എന്നാൽ എന്തോ സംഭവിച്ചെന്ന് എനിക്കറിയത്തില്ല പെട്ടെന്ന് ഒരു ദിവസം ഇതൊക്കെ പറഞ്ഞു പിടിപ്പിക്കണമെങ്കിൽ പേഴ്സണൽ അറ്റൻഷൻ അല്ലാതെ വേറെ ഒന്നും എനിക്ക് കാണാനില്ല അതിനുവേണ്ടി പുള്ളി ഇങ്ങനെയൊക്കെ ഉള്ള ഉപദേശങ്ങൾ പറഞ്ഞു പിടിപ്പിച്ചാണ് എന്നോട് പുള്ളി വ്യക്തമായി രണ്ടുപേരുടെ മുമ്പിൽ വെച്ച് പറഞ്ഞു ഇതെന്റെ വിശ്വാസമല്ല ഇതിൻ്റെ ഒരു ഫിലോസഫിയുള്ളൂ എന്ന് ഞാൻ അദ്ദേഹത്തെ തിരുത്താൻ നോക്കിയപ്പോൾ കറക്റ്റ് ചെയ്യാൻ പല പ്രാവശ്യം ശ്രമിച്ചപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ പോലും പുള്ളി ഇത് വിശ്വസിക്കുന്നെന്ന് പറഞ്ഞില്ല ഞാൻ ചർച്ചിൽ നിന്ന് മുടക്കിയ ശേഷമാണ് ഇതൊക്കെ പറഞ്ഞ് പഠിപ്പിക്കാൻ തുടങ്ങിയത് എന്തുകൊണ്ടാണ് മുടക്കിയെന്ന് ചോദിച്ചാൽ വല്ലടത്തും ചെന്ന് പ്രസംഗിച്ചിട്ടാണ് ഞങ്ങളുടെ ചർച്ചിൽ പ്രസംഗിച്ചിട്ടല്ല അടൂരി എന്ന് പ്രസംഗിച്ചതിന്റെ കെയർ ഓഫിലാണ് യൂണിവേഴ്സലിസം പ്രസംഗിച്ചതിന്റെ കെയറോഫിലാണ് ഞാൻ വഴി പോയത് തന്നെ ഈ പുതിയ ഉപദേശക്കാര് പറയുന്ന ഒരു കാര്യം നമ്മളൊക്കെ സെമിനാരി പഠിച്ചിട്ടുള്ള ജെഇഡി പി തിയറിയുടെ ഒരു ഒരു ലേറ്റർ ഫോം ആയിട്ടാണ് അതായത് അത്യുന്നതനായ ദൈവം വേറെ യാഹുവെ വേറെ അല്ലെങ്കിൽ നമുക്ക് ആ സോഴ്സസ് ഉണ്ടല്ലോ അതിനെ സംബന്ധിച്ചുകൂടെ ഒന്ന് അല്പം പറയുകയാണെങ്കിൽ കേൾവിക്കാർക്കൊന്ന് മനസ്സിലാവുമായിരിക്കും പ്ലീസ് ഈ വെൽഹൌസൺ പറയുന്ന ഒരു വ്യക്തി ജെഇഡി പി എന്ന് പറഞ്ഞാൽ ഈ പഞ്ചഗ്രന്ഥങ്ങൾ നാല് കൂട്ടരാണ് എഴുതിയത് അതുകൊണ്ടാണ് ഒന്നാമധ്യായത്തിൽ ദൈവമെന്നും രണ്ടാമ അധ്യായത്തിൽ എഹോവയെന്നും പിന്നെ ഡ്യൂട്ടോണമിസ്റ്റ് എന്ന് പറയുന്നവരും ലേവ്യ പുസ്തകത്തിൽ വ്യത്യസ്തമായിട്ട് അങ്ങനെ നാല് ഗ്രൂപ്പാണ് അവർ പറയുന്നത് ഒന്ന് ദൈവം ഏലോഹിം എന്ന് പറയുന്ന ദൈവം എഹോവയിസ്റ്റ് എന്ന് പറയുന്ന മറ്റൊരു ഗ്രൂപ്പ് പ്രീസ്റ്റ് എൻ്റെ ഒരു സമൂഹം ഈ രണ്ടാമത് ഈ ആവർത്തന പുസ്തകം എഴുതിയത് വേറൊരു ഗ്രൂപ്പ് ഇങ്ങനെയുള്ള വ്യക്തികളാണെന്നുള്ളൊരു ഒരു ഒരു ഹയർ ക്രിറ്റിസിസം എന്ന് പറഞ്ഞ ഒരു ക്രിറ്റിസിസം അദ്ദേഹം കൊണ്ടുവന്നെങ്കിലും എല്ലാ മിക്ക സ്കോളേഴ്സും ഇന്നെ കൺസർവേറ്റീവ്സ് മാത്രമല്ല അതിനടിസ്ഥാനരഹിതമാണെന്ന് തള്ളിക്കളഞ്ഞ ഒരു ഉപദേശമാണ് അല്ലെ ഒരു പഠിപ്പീലാണ് ജെഇ ഡി പി അതിനൊരു കാലത്ത് വളരെ പ്രശ്ന ഇതൊക്കെ വന്നു പക്ഷേ ഈ ഡെഡ് സ്ക്രോൾസ് ഡെഡ് സീസ് ക്രോൾസ് വന്നതോടുകൂടി അതിൻ്റെ മണ്ട ചുള്ളിപ്പോയി അത് പോയി അതില്ലാതെ പോയി കാരണം അത് ഒരാൾ എഴുതിയതല്ലെന്നും അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ പഴയ മാനുസ്ക്രിപ്റ്റിലിറ്റിപ്പോൾ അവരുടെ വാദത്തിന് അവകാശം മുന്നോട്ട് കൊണ്ടുപോവാൻ കഴിയാത്ത അവസ്ഥ വന്നതുകൊണ്ട് നമ്മളും അതിനെ കാര്യമായിട്ട് എടുക്കുന്നില്ല ആ വാദത്തിന് യാതൊരു അർത്ഥവും ഇല്ല ഇന്ന ലിബറൽ സ്കൂളുകളിൽ അത് പഠിപ്പിക്കും ഞാൻ അത് പഠിച്ചത് ബാപ്റ്റിസ്റ്റ് സ്കൂളിലും പ്രിസി സ്കൂളിലും അത് അവർ പറയും നമ്മളത് വായിക്കും പക്ഷെ അതിനെ ഒന്നും വേദപുസ്തകം വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അതിനകത്തെ ദൈവോചനമാണെന്ന് വിശ്വസിക്കുന്ന പാപ്പാണെന്നല്ല ദൈവവചനമാണ് അതാണ് നമ്മുടെ അതോറിറ്റി അതില്ലാതെ നമ്മൾക്ക് സഭയില്ല എന്ന് വെച്ചാൽ അതിലൊരു ഒരു മറുപടി കൂടെ ഞാൻ പറയാം കർത്താവ യേസു ക്രിസ്തുവിൻ്റെ ബൈബിൾ പഴയ നിയമമായിരുന്നു അപ്പോസ്തോളന്മാരുടെ വേദപുസ്തകം പഴയ നിയമമായിരുന്നു യേശു ക്രിസ്തു എമ്മോ സിലൂർ യാത്ര ചെയ്തവരോട് പറഞ്ഞത് എന്നെ കുറിച്ച് നയപ്രമാണത്തിലും പ്രവാചകന്മാരുടെ പുസ്തകത്തിലും സങ്കീർത്തനത്തിലും എഴുതിയിരിക്കുന്നു അത് ഗ്രഹിക്കാത്തവരെ മൂഢന്മാരെന്നാവും അത് വിശ്വസിക്കാത്തവരെ ഗ്രഹിക്കാത്തവരെ അപ്പോൾ ആ കർത്താവ് പറഞ്ഞ വാക്കേ നമുക്കും ഇവിടെ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ അത് വിശ്വസിക്കാതിരിക്കുകയും അത് ഗ്രഹിക്കാതിരിക്കുകയും ചെയ്യുന്നവർക്ക് ഈ മുമ്പേ സമ്പാഷർ പറഞ്ഞതുപോലെ അതുപോലെ ഇഗ്നറൻസ് എന്ന് യേശു പറഞ്ഞു അവരെ മൂഢന്മാരെ ഫുൾസ് എന്നാണ് വിളിച്ചത് അതേ നമുക്കും പറയാനുള്ളൂ അപ്പോൾ വേദപുസ്തകം വിശ്വസിക്കുന്ന ആരും തന്നെ ജെഇഡി പി എടുക്കുന്നില്ല അതിനെ തെളിയിക്കുന്നില്ല അതിലെ യാതൊരുവിധ പ്രസക്തിയും കൊടുക്കുന്നില്ല പക്ഷെ ഇങ്ങനെ ഒരു തിയറി ഉണ്ടെന്ന് പറയാൻ എല്ലാ നല്ല സെമിനാരികളും പഠിപ്പിക്കും ഇനി ആർക്കെങ്കിലും ചോദിക്കാം ഇതിനുമായിട്ട് റിലേറ്റ് ചെയ്ത് അതായത് ഈ അബ്രഹാം യഹോ എന്നൊരു സ്ഥലത്തിന് പേരിട്ടല്ലോ അപ്പോൾ ഈ ജെ ഡി പി തിയറി അനുസരിച്ചാണെങ്കിലും അല്ലെങ്കിലും ഞാൻ ജസ്റ്റ് ചോദിക്കാൻ പറഞ്ഞ കാര്യം ആ യഹോ ഏരിയ എന്നുള്ള സ്ഥലത്തിന്റെ പേര് പിൽക്കാലത്ത് കേറ്റിയതാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ അതോ അത് ആ സ്ഥലത്തിന് പേരിട്ടത് തന്നെയാണെന്നും ഉറപ്പിച്ചു പറയാൻ പറ്റുമോ ഇപ്പോൾ ഇവരോട് നമ്മൾ വാദിക്കാൻ പോകുമ്പോൾ വേദപുസ്തം വിശ്വാസിക്കുന്നവരോടെ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല അപ്പോൾ യഹോവ എന്നുള്ള പേര് ആരൊക്കെ ഉപയോഗിച്ചു അതൊരു പ്രത്യേക ഗ്രൂപ്പാണെന്ന് അവർ അവര് വിശ്വസിക്കുന്നത് അത് എവിടെയെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒന്നുകിൽ അവര് ആഡ് ചെയ്തതോ അല്ലെങ്കിൽ അവരെഴുതിയതോ എന്നവര് പറയാ കാരണം ഒരു തെളിവുമില്ല ഇപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റെന്ന് പറഞ്ഞപ്പോൾ മഹാപുരോഹിതന്മാർ പറഞ്ഞു ഞാൻ അവന്റെ ഞങ്ങൾ ഉറങ്ങിയപ്പോൾ ശിഷ്യന്മാർ വന്ന് കട്ടെടുത്തോണ്ട് പോയെന്ന് മോഷ്ടിച്ചോണ്ട് പോയെന്ന് അപ്പോൾ ഉറങ്ങുന്നവർക്കറിയാമോ ആരാ മോഷ്ടിച്ചതെന്ന് അപ്പോൾ അത് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളുണ്ടെന്ന് അവിടെ തന്നെ എഴുതിയിട്ടുണ്ട് അതാണ് ഇന്ന് സംഭവിക്കുന്നത് ഈ പൊട്ടത്തരവും വിവരക്കേടും പറയുമ്പോൾ അത് വിശ്വസിക്കുവാൻ ഗ്രൂപ്പ് മനസ്സിലാക്കിക്കോളൂ ചോദ്യമല്ല നമ്മൾ ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം ഞാൻ വി മിനി ടു അണ്ടർസ്റ്റാൻഡ് ദിസ് ദ സ്പിരിറ്റ് ഓഫ് ആന്റി ക്രൈസ്റ്റ് ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ ക്രിസ്തു പിതാവിൽ മലയാളം അറിയത്തില്ല പ്രൊസീഡ് ഫ്രം ദ ഫാദറിന് രണ്ട് ഇംപ്ലിക്കേഷൻ ഉണ്ട് ഫാദർന്ന് പ്രൊസീഡ് ചെയ്തെന്ന് വിശ്വസിക്കണം അവൻ ക്രിസ്തുവാണെന്നും വിശ്വസിക്കണം ഇല്ലാത്ത കാരണം ഞാൻ ഒരു കാര്യം കൂടെ ഉറപ്പിച്ച് പറയാം ഈ പത്രോസിന്റെ മുൻപിലാണ് സിമിയോൻ പണം കൊടുത്തിട്ട് പറഞ്ഞത് എനിക്കിത് കൂടെ പ്രാപിക്കണമെന്ന് അപ്പോൾ പത്രോസ് അയ്യോ നിനക്ക് ഇങ്ങനെ പറ്റിയല്ലോ പറ്റിയല്ലോന്നൊന്നും പറഞ്ഞില്ല അവനോട് പറയുന്നത് നിനക്ക് യാതൊരു വിധമായ ഭാവിയില്ലെന്നാ അവൻ പറഞ്ഞ അങ്ങനെ വരാതിരിക്കാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് അപ്പോൾ പണ്ട് തൊട്ട് ഇത് ഉണ്ടേ ഉയർത്തുവാൻ അവൻ വലിയവനാണെന്ന് നടിച്ചിരുന്നപ്പോഴാണ് ഫീലിപ്പോസ് അവിടെ ചെന്ന് പ്രസംഗിച്ചത് അവനെ കറക്റ്റ് ചെയ്യാനൊന്നും പത്രോസ് നോക്കിയില്ല അതുകൂടാതെ അലക്സാണ്ടർ വലിയ ദോഷം ചെയ്തെന്ന് പൗലൂസ് പറഞ്ഞിരിക്കുന്നു വേറെ രണ്ടുപേരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു അവരെ ഞാൻ പിശാതി ഞേൽപ്പിച്ചിരിക്കുന്നുവെന്ന് പുനരുദ്ധാനും തള്ളിക്കളഞ്ഞ വ്യക്തികളെ അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് അധികം പറയേണ്ട ആവശ്യമില്ല അപ്പൊ മാതൃകയാണ് നമ്മളും പുറേണ്ടത് കർത്താവായ യേശു ക്രിസ്തു യൂതയ്ക്ക് കണ്ണം വാങ്ങിക്കൊടുത്ത ഉടനെ അവനിൽ ഭൂതം കയറി പിശാജ് കയറി എന്നായിരുന്നിരിക്കുന്നത് ഉടനെ പിശാജ് ഓ പിശാജി എന്ന് പറഞ്ഞില്ല നീ ചെയ്യാനുള്ളത് വേഗത്തിൽ ചെയ്യാനാ പറഞ്ഞത് അപ്പോൾ ഇങ്ങനെയുള്ള ചിലര് ഉണ്ടെന്നുള്ളത് കർത്താവിന്റെ കാലത്തും അപ്പൊ കാലത്തും ഉണ്ട് അതിനെക്കുറിച്ച് നമ്മൾ ഇത്രയും വിഷമിക്കേണ്ട ഒരു ആവശ്യവുമില്ല ബോണകനായി യേശുവിനെ രക്ഷിതാവായി അംഗീകരിച്ച ഒരൊറ്റയാളും പിന്മാറി ഈ പ്രസംഗം കേട്ട് പോകത്തില്ല േശു പറഞ്ഞ ഉപമ്മ പോലെ നാല് നിലത്ത് വിത്ത് വീണെങ്കിലും അതേ മുള്ളിനടയിൽ വീണതും അധികം പാറസ്ഥല മണ്ണില്ലാത്ത പാറസ്ഥലത്തും വീണതിനെ ഈ ആട്ടം വരത്തുള്ളൂ നല്ല നിലത്ത് വീണത് ഒന്നിനും ഇതും ഒരു കുഴപ്പവും വരത്തില്ല അടുത്ത സാറേ തരത്തിലുള്ള ഉപദേശങ്ങൾ തന്നെത്താൻ താൻ എന്താ പറയാ ഉയർത്താൻ വേണ്ടിയുള്ളത് എന്ന് പറയുന്ന ആ ഒരു ഇതിനെ അപ്പുറത്തേ ഇതൊരു ബാധ കയറി ചെയ്താൽ നമുക്ക് പറഞ്ഞുകൂടെ അല്ലെങ്കിൽ ദൈവദൂഷണം ഇങ്ങനെ പറയണമെങ്കിൽ ഒരു സാധാരണ മനുഷ്യന് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത് സ്വയം ഉയർ ഉയർത്താൻ പോലും ദൈവത്തെ അപമാനിച്ചിട്ട് കളിക്ക് വേണ്ടി പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല വെളിപ്പാടവുസ്തകത്തിൽ പറയുന്നുണ്ട് മൃഗത്തെക്കുറിച്ച് പറയുമ്പോൾ അത് ദൈവ ദൂഷണം പറയാൻ ബാധ തുറന്നു പറയുന്നുണ്ട് അപ്പം അത് ഒരു സ്പിരിറ്റാണ് ഒരു ശക്തിയാണ് പിശാചി കേറിയ ഒരു വ്യക്തിക്ക് മാത്രമേ പാ തുറക്കുന്നതടുത്തെല്ലാം ദൈവത്തെ ആക്ഷേപിക്കാൻ പറ്റൂ ദൈവത്തിന്റെ പ്രവർത്തികളെ ആക്ഷേപിക്കാൻ പറ്റൂ അങ്ങനെയാണെങ്കിൽ കർത്താവ് പറഞ്ഞതുപോലെ ഒരെണ്ണം മാറി പിന്നെ ഏഴെണ്ണം കേറി വന്നിട്ട് ദൂഷണം പറയുന്ന ഒരു ആത്മാവ് ബാധിച്ചുകൊണ്ട് എന്ന് നമുക്ക് ചിന്തിച്ചൂടെ അത് എന്നൊരു ചോദ്യമാണ് വെക്കുന്നത് മാത്രമേ ഉള്ളൂ ഞാനത് അദ്ദേഹത്തോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഈ ക്ലബ് ഹൗസിൽ ഞാൻ പരിസരമായും പറഞ്ഞു അതിന് ഒരു മറുപടി തന്നിട്ടുണ്ട് അല്ലാതെ ഇസ്ലാം സഹോദരങ്ങളോ ഏത്യസ്റ്റുകളോ ഈ ചർച്ചയിൽ സ്പീക്കേഴ്സ് പാനലിലേക്ക് അനുവദിക്കത്തില്ല കാരണം ഇതൊരു ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ആൾക്കാരെ അവയർനെസ് കൊടുക്കാനും ക്രിസ്ത്യാനിറ്റിയിൽ നിന്ന് പോയവർക്ക് എതിരെയുള്ള ഒരു ചർച്ചയാണ് അപ്പൊ അവർക്ക് അവരിൽ ആർക്കെങ്കിലും വരാനായിട്ട് പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ ഗ്ലോറിയസ് കോസ്പെൽ എന്ന് പറയുന്ന കൾട്ടിൽ നിന്ന് ആർക്കെങ്കിലും വന്ന് ചോദ്യം ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം അവർക്ക് വേണ്ടിയിട്ട് ഒരവസരമായിട്ട് നമ്മുടെ ഒരവസരമായിട്ടാണ് ഇത് കരുതിയിരിക്കുന്നത് ക്രിസ്ത്യൻസ് യുണൈറ്റഡ് കുറെ നാളായിട്ട് ഇങ്ങനെ എന്താ പറയാ ഇങ്ങനെ ഒരു അവസരം വേണം വേണം ചോദിച്ചു വരുന്നു ആ ഓപ്പൺ അപ്പൊ പറഞ്ഞു അല്ല അല്ല ഞാൻ 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 ഹാൻഡ് ഓപ്പൺ എവൻ ബ്രദർ മതി അതുകൊണ്ട് ഇസ്ലാമിക് സഹോദരങ്ങളൊന്നും ഇപ്പം വരണ്ട ഞാൻ അതുകൊണ്ടാണ് ഒരു വ്യക്തി വന്നതിന് ഞാൻ താഴേക്ക് മാറ്റിയതിന്റെ റീസൺ ഈ ചർച്ച അതിന് വേണ്ടിയിട്ടുള്ളതല്ല ഓക്കെ ഇനി ഹാൻഡ് റൈസ് ചെയ്തിട്ടുള്ള ഗ്ലോറിയസ് ഗാസ്പിൽ ക്രിസ്ത്യൻ ക്രിസ്റ്റ്യൻ യുണൈറ്റഡോ ഡൗട്ട് ഉള്ള ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും വരാം ഓക്കെ ഓക്കെ വളരെ ക്ലിയറാണ് ഇസ്ലാമിക സുഹൃത്തുക്കൾ തൽക്കാലം നിങ്ങൾ താളെ ഇരുന്ന് കേട്ടുകൊള്ളുക ഇവിടെ താഴെയുള്ള നമ്മുടെ സ്പീക്കേഴ്സ്മാനുള്ള സഹോദരങ്ങൾ ആർക്കെങ്കിലും ഈ ഗ്ലോറിലെസ് ഗോസ്പലുകാർ സംസാരിക്കുന്ന വിഷയത്തെക്കുറിച്ച് അവരെ കൊണ്ടാക്കുന്ന ആശയക്കുഴപ്പത്തെക്കുറിച്ച് എന്തെങ്കിലും ഒരു അറിവുണ്ടെങ്കിൽ നമുക്കിപ്പോൾ സംശയമായി ഇവിടെ ദേവദാസന്മാരോട് ചോദിക്കാം ആർക്കെങ്കിലും ബ്ലിങ്ക് ചെയ്താൽ മതി ആ ഹലോസ് പല കാര് പറയുന്ന ഒരു തിയോളജിയാണ് ഈ ആ ഡി എഴുപതിൽ യേശു ക്രിസ്തു വന്നിട്ട് പോയി അതുകൊണ്ട് ഇനി അടുത്ത് രണ്ടാം വരവ് ഇല്ല എന്നു പറയുന്നത് ്രദർ ഞാനൊന്ന് ഇടയ്ക്ക് ആറാണ് ഞാനൊന്ന് ഇടയ്ക്ക് ആറാണ് ഇത് ഗ്ലോറിയസ് ഗോസ്പെലിനെ പറ്റിയിട്ടുള്ള ഒരു ചർച്ചയല്ല ഈ യഹോവയായ ദൈവം പഴയ നിയമത്തിലുള്ള ഒരു കാര്യത്തെ പറ്റി ഉൾക്കാഴ്ചയാണ് അപ്പൊ ഗ്ലോറിയസ് ഗോസ്പെലിനെ പറ്റിയിട്ട് ചർച്ചയല്ല അപ്പൊ അവർ പറയുന്ന ഒരു പോയിന്റാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അതിനെപ്പറ്റിട്ട് ബ്രദർ ചോദിച്ചാൽ വളരെ നന്നായിരിക്കും ഉത്തരം പറയുന്നവരും അതായിരിക്കും പ്രിപ്പയർ ചെയ്ത് വന്നേക്കുന്നത് അതുകൊണ്ട് പ്ലീസ് അതിനെപ്പറ്റി ഒന്ന് ചോദിക്കാം അദ്ദേഹം പറഞ്ഞതിനെ ഞാൻ ഒരു വേടിൽ മറുപടി കൊടുക്ക ഏതായാലും ഒരു ചോദ്യം ചോദിച്ചു പോയല്ലോ ശരി ഈ എഴുപതിൽ മാത്രമല്ല നമ്മുടെ തലമുറയിലും എത്രയോ പ്രാവശ്യം കർത്താവ് വന്നെന്ന ആരെല്ലാം എവിടെല്ലാം പഠിപ്പിച്ചു ഏർ കർത്താവ് പറഞ്ഞത് തനിക്ക് ലോകാവസാനത്തിൽ കുറെ അടയാളങ്ങളൊക്കെ തന്നിട്ടുണ്ട് അതെല്ലാം സംഭവിച്ചു കഴിഞ്ഞിട്ട് ജാതിയുടെ കാലം കഴിഞ്ഞിട്ട് സംഭവിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും എവിടെ ഇരുന്നെങ്കിലും പറഞ്ഞാൽ അതിന് എന്തിനാ നമ്മൾ വില കൊടുക്കുന്നത് എന്തെല്ലാം കാര്യങ്ങൾ ആരെല്ലാം ഇപ്പോഴത്തെ പ്രസിഡന്റിനെ കുറിച്ച് വിളിച്ചു പറയും പക്ഷെ അദ്ദേഹം അതിനെ ഞാൻ ചോദിക്കാം ബ്രോ ഇല്ല ഞാൻ ഒരു ഒരു ഞാന് ഭക്ഷണോട് ചോദിക്കാനായിരുന്നു കാരണം ഇവര് ഇവരും ഈ നിരീശ്വര മതക്കാരും കൂടെ ചേർന്നിട്ട് നമ്മളെല്ലാവരോടും ഇവിടെ സംസാരിക്കേണ്ടി വരുന്നത് അതുകൊണ്ടാ കാരണം ഇവര് ഈ യഹോ ഭയങ്കര ക്രൂരനായ ദൈവം എന്നാണെന്ന് പറഞ്ഞിട്ടാണ് ഒരു നരേറ്റീവ് ക്രിയേറ്റ് ചെയ്യുന്നത് സാർ എന്നെ ഫസ്റ്റ് അതിനൊന്ന് അഡ്രസ് ചെയ്യാവോ എസ്പെഷ്യലി ഇവർ പറയുന്നത് നമ്പേഴ്സ് തേർട്ടി വൺ എടുത്തിട്ടായി പറയുന്നേ അതിനുള്ള മറുപടി എനിക്ക് പറയാനുള്ളത് പഴയ നിയമത്തിൽ ഈ യഹോവ എന്ന് മാത്രമല്ല ഈ ആദ്യമേ ശിക്ഷ കൊടുത്തത് നമ്മളെ ഈ ആറാം അധ്യായത്തിലാണല്ലോ കാണുന്ന ആറു ഏഴ് മധ്യ എട്ടു അധ്യായങ്ങളില അവിടെ വെറും പേരെ മാത്രമേ സൃഷ്ടിപ്പിച്ചിട്ടുള്ളൂ ഒരു കുടുംബത്തെ മാത്രം കാരണം അവരുടെ പാപം അത്ര വലുതായിരുന്നു ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതുപോലും ഇങ്ങനത്തെ പാപം കണ്ടപ്പോൾ അതിൽ ഖേദിച്ചിട്ട് മനുഷ്യവർഗത്തെ മുഴുവൻ നശിപ്പിക്കായിരുന്നു മൃഗങ്ങളെ ഈ മൃഗങ്ങളെ രണ്ട് എണ്ണത്തെ വെച്ച് അല്ലെങ്കിൽ വിശുദ്ധമായത് ഏഴെണ്ണത്തെ വെച്ചിട്ടുണ്ട് ബാക്കിയുള്ളതിനെയും നശിപ്പിക്കായിരുന്നു അതിനെയും എന്താ ക്വസ്റ്റ്യൻ ചെയ്യാത്തത് ഇനിയും സോതോമിൽ സോതോമിൽ വന്നപ്പോൾ ഒരു ഫാമിലിയിൽ രണ്ട് മക്കളെയും അപ്പനെയും മാത്രമേ ശേഷിപ്പിച്ചോളൂ ബാക്കിയുള്ളവരെല്ലാം നശിച്ചു പോയി അപ്പോൾ അതിനെ എന്താ ക്വിസ്റ്റ്യൻ ചെയ്യാത്തത് ഇനിയും പുതിയ നിയമത്തിൽ എന്തുകൊണ്ടാണ് ആ ദൈവം അതുപോലെ ചെയ്യാത്തത് കാരണം നമ്മുടെ എല്ലാം അകൃത്യം അവന്റെ മേൽ പക വീണു അതുകൊണ്ട് കർത്താവെ ശിക്ഷ എന്നുള്ളത് യേശു സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നു ശിക്ഷ മുഴുവൻ പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു ന്യായവിധി മുഴുവൻ എന്നാ പറഞ്ഞിരിക്കുന്നത് അവൻ സിംഹാസനത്തിലിട്ട് ഇനി ന്യായവിധി ചെയ്യാൻ പോകുക എങ്ങനെയുള്ള ന്യായവിധി ആ ചർച്ചിൽ തുടങ്ങിയത് ഒരല്പം പണം മാറ്റി വെച്ചതിനെ അനനിയാസിനെയും സഫീറേയും എന്തോ ചെയ്തു രണ്ടുപേരും നിന്നിടത്ത് നിന്ന് വീണ് മരിച്ചു അപ്പോൾ പുതിയ നിയമത്തിൽ ഒരിടത്ത് മാത്രമേ ആകെ ശിക്ഷ നമ്മൾ കാണുന്നുള്ളൂ അത് ഭയങ്കര ശിക്ഷയാണ് ഭാര്യയും ഭർത്താവും ഒരല്പം പണം മാറ്റിയതിനെ അപ്പോൾ പഴയ നിയമത്തിൽ ദൈവം അബ്രാഹിനോട് പറയുന്ന ഒരു കാര്യമുണ്ട് ഇവരുടെ പാപം ഇതുവരെയും തികഞ്ഞിട്ടില്ല അതുകൊണ്ട് നീയും നിന്റെ സന്തതിയും നാനൂറ് വർഷം ഇവരുടെ പാപം മൂത്ത് പഴുക്കുന്നിടം വരെ ദൈവം കാത്തിരിക്കുന്നു ഇവർക്ക് മാനസാന്തരപ്പെടുമ്പോന്ന് പക്ഷെ അവർ മാനസാന്തരപ്പെട്ടില്ല അവർ സക്കലെ ആനീതിയും ചെയ്തു കുഞ്ഞുങ്ങളെ സകലവിധമായ പിന്നെ ദേവന്മാർക്കും ബലി കഴിപ്പിച്ചു ദഹിപ്പിച്ചു ഇങ്ങനെ പാപം ഈ വെള്ളം കൊണ്ട് നശിപ്പിക്കുന്നതിനേക്കാൾ വലിയ പാപമായിരുന്നു കെണാനീരി ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ദൈവം ഇസ്രയേലിനെ ഉപയോഗിച്ച് അവരെ ശിക്ഷിച്ചു ഇനി ഇസ്രയേൽ മക്കൾ പാപം ചെയ്തപ്പോൾ ബാബേലിനെയും അശൂരിനെയും ഉപയോഗിച്ച് അവരെ ശിക്ഷിച്ചു അപ്പോൾ ദൈവത്തിന് ജാതികളൊന്നോ ഇന്നാരൊന്നോ ഇല്ല വെള്ളം കൊണ്ട് നശിപ്പിച്ചു തീ കൊണ്ട് നശിപ്പിച്ചു വാളുകൊണ്ട് നശിപ്പിച്ചു അത് ഇസ്രയേലിലൂടും ചെയ്തു അത് സഭയിലെ ആദ്യത്തെ അപ്പോസോല പ്രവൃത്തി അഞ്ചാം അധ്യായത്തിലും ചെയ്തു അപ്പോൾ ന്യായവിധി നമുക്കിന്നില്ലാത്തതിന്റെ കാരണം യേശു ന്യായവിധി ഏറ്റെടുത്തത് കൊണ്ട് മാത്രം അതുകൊണ്ട് അതിനൊരു സമയം വെച്ചിരിക്കുന്നു അപ്പോസോല പ്രവൃത്തി പതിനേഴാം അധ്യായത്തിൽ മുപ്പത്തി ഒന്നാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു അതിനൊരു സൈമയം സമയം നിശ്ചയിച്ചിരിക്കുന്നു അതിൻ്റെ ഉറപ്പെന്ന് പറയുന്നത് പുനരുദ്ധ്വാനം ചെയ്ത യേശു ആണ് ശിക്ഷാവധി ചെയ്യുന്നതെന്ന് പതിനേഴാം അധ്യായത്തിന്റെ മുപ്പത്തി ഒന്നാം ബാക്കിയപ്പോല പ്രവർത്തിനയിൽ നിന്ന് പ്രസംഗിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ദൈവം പഴയ നിയമത്തിലെ ദൈവം ക്രൂരനും പുതിയ നിയമത്തിലെ ദൈവം സ്നേഹവാനുമായിട്ടല്ല നമ്മുടെ എല്ലാവരുടെയും ശിക്ഷ നടക്കാത്തതിന്റെ കാരണം കർത്താവ് നമുക്ക് വേണ്ടി മരിച്ച് നാം മനസാന്തരപ്പെടുമോ എന്ന് കാത്തിരിക്കയാണ് ചോദ്യം ചോദിച്ചതാ സംസാരിച്ചു ഞാൻ ഇടയ്ക്ക് അവിടെ കേട്ടിരുന്നു ഈ ട്വന്റി ഫൈവ് ഇയേഴ്സ് ആണ് പുള്ളിക്കാരൻ പെന്തക്കോസ്റ്റിൽ നിന്ന് ഞാൻ പേരെടുത്ത് പറയുകയാണ് പെന്തിക്കോസ് പേരെടുത്ത് പറയുന്നുണ്ട് വിചാരിക്കരുത് അപ്പൊ ഈ ട്വന്റി ഇയേഴ്സ് നിന്നിട്ടും മാറാത്ത വ്യക്തി ഒരു മാറാനുള്ള ഒരു കാരണം കേട്ടിരുന്നു ആ കാരണത്തെക്കുറിച്ച് പാസ്റ്റിന് എന്താ പറയാനുള്ളത് കാരണം ഞാൻ കേട്ടത് എന്താണെന്ന് ഞാൻ ഇപ്പൊ പറയുന്നില്ലെങ്കിലും അങ്ങനെ ഒരു കാരണം അതായത് ഞാൻ അല്ലെ പറഞ്ഞേക്കാം ഓക്കെ ഒരു ഒരു ഇഷ്യൂ ഉണ്ടായി എന്തോ ഒരു ബക്കറ്റ് ഒരു ഇഷ്യൂ ഉണ്ടായി ആ ഇഷ്യൂ കൊണ്ടാണ് അങ്ങനെ ഒരു പെട്ടെന്നുള്ള ഒരു ഡോക്ടറിനൽ ബിലീഫ് തന്നെ മാറിപ്പോയത് അങ്ങനെയാണെന്ന് കേട്ടോ അതിനെ പറ്റി പാസ്സിന്റെ അഭിപ്രായം എന്താ ഒരു കാര്യം കൊണ്ടല്ല പുള്ളി അങ്ങനെ പോയതെ അത് സംഭവിച്ചുവെങ്കിലും അതിനേക്കാൾ വ്യത്യസ്തമായ പല കാര്യങ്ങളും ചർച്ച നടന്നിട്ടുണ്ട് ഞാനിവിടെ ഇല്ലാത്തപ്പോഴാണ് ഇതൊക്കെ ഈ നടക്കുന്നത് ഞാനില്ലാത്ത സമയത്താണ് അദ്ദേഹത്തെ ഞാൻ ഏൽപ്പിച്ചിട്ട് പോയിരുന്നത് പക്ഷേ ഈ ആ ബക്കറ്റിൻ്റെ ഇഷ്യൂ മാത്രമല്ല അത് ചർച്ചിൽ വെച്ചല്ല നടന്ന ഞങ്ങളുടെ ഒരു പിക്നിക്ക് നടന്നപ്പോൾ അവിടെ വെച്ചാണ് സംഭവിച്ചേക്കുന്നത് അത് മാത്രമല്ല അതിൻ്റെ കാരണം പല കാരണങ്ങളുണ്ട് ആ പല കാരണങ്ങളൊന്നും ഞാൻ നിങ്ങൾക്കറിയാത്തത് കൊണ്ട് അത് പരസ്യപ്പെടുത്തുവാനായിട്ട് താല്പര്യപ്പെടുന്നില്ല അതുകൊണ്ട് ഇതൊരു ദിവസവും സംഭവിച്ചതല്ല ഇത് മെല്ലെ മെല്ലെ സംഭവിച്ചതാണ് അതിനെ അടിസ്ഥാനമായി ഇവിടെ ഒരു ഐ സി പി എഫിൻ്റെ മീറ്റിങ് നടന്നു അപ്പോൾ ഞാനും വേറെ രണ്ടുപേരും കൂടെ പോയപ്പോൾ ഒരു ചോദ്യം ചോദിച്ചു ഫാസ്റ്ററെ യൂണിവേഴ്സലിസത്തെക്കുറിച്ച് എന്തോ പാസ്റ്റർ പറയുന്നു എന്ന് ഞാൻ പറഞ്ഞു യൂണിവേഴ്സലിസം എന്ന് പറയുന്നത് ഒരു പുതിയ ഉപദേശമൊന്നും അത് പണ്ടേ ഉള്ളതാ അപ്പോൾ ഞാൻ ചോദിച്ചു ഇതിൻ്റെ പിന്നിൽ ആരാണെന്ന് ചോദിച്ചു ഈ ചോദ്യം നിങ്ങൾ ചോദിക്കാൻ കാരണക്കാർ എന്നാരാണെന്ന് അപ്പോൾ ഞാൻ അവർ മിണ്ടിയില്ല അപ്പൊ ഞാൻ അങ്ങോട്ട് ഇദ്ദേഹത്തിന്റെ പേര് പറഞ്ഞിട്ട് ചോദിച്ചു ആണെന്ന് പറഞ്ഞു അവർ രണ്ടുപേരും എന്നോട് സമ്മതിച്ചു അപ്പോൾ അത് തുടങ്ങിയിട്ടൊരു കുറച്ച് അഞ്ചാറ് മാസം മുമ്പ് തൊട്ടായി ഇത് തുടങ്ങിയത് അപ്പോൾ പുള്ളിയിൽ ഈ ആശയം ഇപ്പം വ്യക്തിപരമായി പറയുന്നതിൽ എന്നോട് ക്ഷമിക്കുക അദ്ദേഹവും ഇത് ചിലപ്പം കേൾക്കും എന്നിട്ട് എനിക്ക് മറുപടി തരും അപ്പോൾ ഞാൻ വിചാരിക്കേണ്ടത് പുള്ളി ആദ്യമേ ഓർത്തഡോക്സ് വിശ്വാസിയായിരുന്നു അത് കഴിഞ്ഞ നിരീശ്വരവാദി ആയി എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കമ്മ്യൂണിസത്തിലേക്ക് പോയി അവിടെ ചെന്നപ്പോൾ പുള്ളി വിചാരിച്ചത് കിട്ടിക്കാണത്തില്ല അപ്പോൾ പുള്ളി പെന്തക്കോസിൽ വന്നു ഞാൻ പുള്ളിയോട് മുഖത്ത് നോക്കി പറഞ്ഞു നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വന്നപ്പോഴേ നിങ്ങളൊരു വലിയ പ്രസംഗകനായി വന്ന് നല്ല ഭാഷയും നല്ല തോട്ട്സും ഒക്കെ ഉള്ളതുകൊണ്ട് നന്നായി പ്രസംഗിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്യുന്നതുകൊണ്ട് പെട്ടെന്നൊരു പ്രസംഗകനായി ഒരു മെന്റർ ഉണ്ടായിട്ടില്ല അപ്പോൾ അവിടെയും വലിയ ആളായി മാറി പിന്നെയും പുള്ളി പ്രതീക്ഷിച്ചത് ഇവിടെ കിട്ടിയില്ല കിട്ടാതെ വന്നപ്പോൾ പുള്ളി പുതിയൊരെണ്ണം ഉണ്ടാക്കി അത് ഇനിയും ഇവിടെ നിന്ന് ചാടത്തില്ലെന്ന് ആരറിഞ്ഞു അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ കാര്യമല്ല ആ ഒരു പല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട് അല്ല എന്റെ ചോദ്യം ഇപ്പൊ പാസ്റ്റർ പറഞ്ഞ പോലെ ലൈക്ക് ഞാന് കാത്തലിക് ബാക്ക്ഗ്രൗണ്ടിന്ന് ഞാൻ ഇപ്പൊ ക്രിസ്ത്യൻ ആണ് അപ്പൊ ഞാൻ ഞാനീ തിയറി ഫസ്റ്റ് കേട്ടിട്ടുണ്ട് ചക് മിസ്റ്റർ ബൈബിൾ ഷെഡിയില് ജസ്റ്റ് ഇനി കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ ലൈക്ക് ബ്രദർ പറഞ്ഞ പോലെ ലൈക്ക് തോറ ഫൈവ് ഫോർ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് തോറ ടെൻ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇനിയിപ്പോ അവര് നെക്സ്റ്റ് ഉന്നയിക്കാൻ എന്ന് പറഞ്ഞാ ഏഷയെ രണ്ടാളാണ് എഴുതിയത് അങ്ങനെ പറഞ്ഞിട്ട് പോകാനാണ് ചാൻസ് കാരണം ഇപ്പോഴാണ് ഇവരൊക്കെ പഠിച്ചു തുടങ്ങണ എന്നാണ് തോന്നണത് അപ്പൊ

കഥാൻ കാപട്യം കാണിച്ചെന്നോ കളിപ്പീൽ കാണിച്ചെന്നോ സൂത്രക്കാരനാണെന്നോ ഇന്ന് വരെ മനുഷ്യരുടെ കൂട്ടത്തിൽ ആരും തന്നെ ബോധവുള്ളവന്മാർ പറഞ്ഞിട്ടില്ല ഏറ്റവും നല്ല ഗുരുവായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ യേശു പറഞ്ഞതിനെ ഉദ്ധരിച്ച് പുതിയ നിയമത്തിൽ എഴുതിയിരിക്കുമ്പോൾ ആരെല്ലാം എന്തെല്ലാം അതിന് വ്യത്യസ്തമായി ഇരുന്നൂറ് രണ്ടായിരം വർഷം കഴിഞ്ഞപ്പോൾ പഠിപ്പിച്ചാൽ അത് ഊഹാബോഹങ്ങളാണ് അല്ലെങ്കിൽ അപ്പോസ്തോലന്മാരെ മോശം എഴുതിയെന്ന് പറയാത്തില്ല എഴുതിയെന്ന് പറയത്തില്ല ഇനി യശയാ പ്രവചനൻ രണ്ടല്ല മൂന്ന് ഗ്രൂപ്പ് ഗ്രൂപ്പെന്നാണ് അവർ പഠിപ്പിക്കുന്നത് ഒന്നു മുതൽ മുപ്പത്തി ഒൻപത് വരെ ഒരാൾ എഴുതിയെന്നും നാല്പത് മുതൽ അൻപത്തി അഞ്ചു വരെ അൻപത്തി അഞ്ചു വരെ ഒരാൾ എഴുതിയെന്നും ബാക്കിയുള്ളത് വേറൊരാളും ഡ്യൂട്രോ ഐസ ആണ് ഫേമസ് എങ്കിലും മൂന്ന് പേരെ എഴുതിയെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട് അതിൻ്റെ കാരണം അവർ പറയുന്നത് ന്യായവിധിയാണ് മുപ്പത്തി ഒൻപത് വരെ നാൽപ്പത് തുടങ്ങി വലിയ അനുഗ്രഹമാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് ഒരാൾക്ക് എഴുതാൻ എന്നുള്ള ആശയമാണ് പക്ഷേ അതിനകത്തെ ഒക്കാവലൊറിയും അതിനകത്തെ വളരെ വ്യക്തമായിട്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഈ തിയറിയിൽ ഒന്നും ആൾക്കാർ ഇങ്ങനെ ഇത് ഒന്നാം നൂറ്റാണ്ട് തൊട്ട് നമ്മുടെ സാംബാഷർ പറഞ്ഞതുപോലെ ഇത് പുതിയതൊന്നും അല്ല രണ്ടാം നൂറ്റാണ്ട് തുടങ്ങി ഇത് ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നതാ ഇപ്പം നമ്മുടെ ജീവിതത്തിൽ വരുന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇതിനെക്കുറിച്ച് കുറിച്ച് പറയുന്നത് പെൻഡക്കോസ് എന്ന് പറയുന്ന ആ സമൂഹം വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ല അത് കുറയല്ല അത് അവിടെ ഇവിടെ ഓരോരുത്തർ പറയുന്നോണ്ടൊന്നും കേൾക്കുന്നില്ല ചാക്കോ കേൾക്കുന്നില്ല നമ്മുടെ കൊടുത്തു അനിൽ കൊടിത്തോട്ടും പാസ്റ്റർ ഉണ്ട് പാസ്റ്ററിലേക്ക് വരികയാണ് പക്ഷേ അതിനു മുമ്പ് സാംബാസ്റ്റടക്കുന്നു ബ്ലിങ്ക് ചെയ്തിരുന്നു പാസ്റ്റർക്ക് എന്തെങ്കിലും പറയാനുണ്ട് അത് ഇതേ കാര്യം തന്നെയാണ് മാർസിയം പറഞ്ഞത് മാർസിയം പറഞ്ഞപ്പോൾ സെക്കൻഡ് സെഞ്ചുറിയിലെ അപ്പോസ്റ്റോളിക് ഫാദേഴ്സോ അപ്പോളജിസ്റ്റ് ഫാദേഴ്സോ അങ്ങനെ രണ്ടായിട്ടാണ് ചർച്ച ഹിസ്റ്റ് ഇരിക്കുന്നത് അവരത് കൈകാര്യം ചെയ്തത് ഒരിക്കലും ആ പ്രശ്നം ഇല്ല എന്നവര് പറയുകയായിരുന്നില്ല മറിച്ച് അവരതിനെ കൈകാര്യം ചെയ്തത് അതിനെ അലഗോറിക്കലായിട്ടും ടൈപോളജിക്കലായിട്ടും ആ ഭാഗത്തെ ഇന്റർപ്രിറ്റ് ചെയ്തിട്ട് അവർ പറഞ്ഞു ഇതാണ് നീതിമാനായ ദൈവത്തിന്റെ സ്വഭാവം ഇത് പഴയ നിയമത്തിൽ മാത്രമല്ല പുതിയ നിയമത്തിലും ഒരുപോലെയാണ് അതിനെ ടോട്ട സ്ക്രിപ്റ്റുറായിൽ വായിച്ചാല് ആ കാര്യം മനസ്സിലാവുള്ളൂ എന്നിട്ട് ആ എർലി ഫാദേഴ്സ് പറഞ്ഞതിനെ ഒരു മൂന്ന് പോയിന്റ് ആയിട്ടാണ് മോഡേൺ സ്കോളേഴ്സ് അതിൻ്റെ വിവരണം പറഞ്ഞേക്കുന്നത് ഒന്ന് ജനോസൈഡ് ഇപ്പോഴത്തെ നമ്മുടെ വിഷയം അല്ലെങ്കിൽ ആ ചോദ്യം ചോദിച്ചുകൊണ്ട് മാത്രമേ പറഞ്ഞതേ ഉള്ളൂ അത് അവർ പറഞ്ഞേക്കുന്ന മൂന്ന് പോയിന്റ് എവ്രി ഹ്യൂമൻ ബീങ് ഓൺ ദ പ്ലാനറ്റ് ഡിസേർവ്സ് ഗോഡ്സ് ജഡ്ജ്മെന്റ് നോട്ട് ജസ്റ്റ് ദ കനാനൈറ്റ്സ് എന്നാണ് അവർ ഒരു കാര്യം പറഞ്ഞേക്കുന്നത് ടോട്ടാ സ്ക്രിപ്റ്റുറയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് രണ്ടാമത്തേത് അവർ പറഞ്ഞേക്കുന്നത് അവർ കൊടുത്തേക്കുന്നത് ഗോഡ് യൂസസ് വെറൈറ്റി ഓഫ് ടു ഹിസ് ഇതെല്ലാം പറഞ്ഞിട്ട് അവർ അലഗോറിക്കലായിട്ടും ടൈപ്പോളജിക്കലായിട്ടും ആ വിഷയത്തെ ഇന്റർപ്രട്ട് ചെയ്താണ് ഈ പ്രശ്നത്തിന് വിവരം കൊടുത്തത് ഒറ്റവാചകത്തിൽ പറഞ്ഞ ദൈവ സ്വഭാവം പാവത്തോടങ്ങനെയാണ് അതിന് പുതിയവര് വാക്യം കൂടെ എടുത്തു പാവത്തിന്റെ ശമ്പളം മരണം അവർ അന്ന് ആ ലൂക്കോസ് ദൈവന്മാര് ഒരു ഒരാൾ അവിടെ കുറച്ചാളുകൾ മരിച്ചത് അവര് കൂടുതൽ പാവം ചെയ്തുകൊണ്ടല്ല മനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകൂ എന്ന ഈ നിലയിലാണ് അവര് പുതി ദൈവ വേദപുസ്തകത്തിലെ ദൈവത്തെ അന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയും മാർസീനെ ദുരുപദേശനായിട്ട് തള്ളുകയും ചെയ്തു ഇതാണ് ഇതിന്റെ ഒരു ചരിത്രം അത്രേ ഉള്ളൂ താങ്ക് യു അനിൽ അനിൽ കുമാർ അച്ചായൻ ഇപ്പൊ ഡ്രൈവിംഗിലാണ് അപ്പൊ പുള്ളിക്കാരൻ അത് കഴിഞ്ഞ് സംസാരിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ പുള്ളി ഫ്രീ ആവുമ്പോഴത്തേക്ക് നമുക്ക് പുള്ളിക്കാരന് എപ്പോഴെങ്കിലും ഫ്രീ ആവുമ്പോൾ ഒരു അവസരം നമുക്ക് കൊടുക്കാം കൊടുക്കണേ ഓർമ്മിപ്പിക്കാൻ വേണ്ടിട്ട് അനിൽ പാസ്റ്റർ അല്ല അനിൽ ബ്രദര് ഡ്രൈവിങ്ങിലാണെന്ന് എനിക്ക് മെസ്സേജ് വന്നതായിരുന്നു അതുകൊണ്ട് ഞാൻ വിളിക്കാതെ ആ ഓക്കെ ഓക്കെ അല്ലെങ്കിൽ താഴെ ആൾക്കാർ തെറ്റിദ്ധരിക്കാൻ പുള്ളിക്കാരൻ അതെ 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 എനിക്ക് മെസ്സേജ് തന്നിട്ട് അനിൽ ബ്രദർ ഡ്രൈവിംഗിലാണെന്ന് ഞാൻ ഞാൻ അറിഞ്ഞിരുന്നു അതുകൊണ്ടാണ് വിളിക്കാഞ്ഞത് അനിൽ ആ വിഷയത്തിൽ നമ്മൾ ഒരു കാര്യങ്ങൾ അല്ല ഞാൻ കൂടുതൽ ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്ന എന്നാൽ സ്വാഭാവികമായി ചിലത് വ്യക്തിപരമായ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യണം എന്നാൽ അങ്ങനെയൊരു സാഹചര്യം നമ്മുടെ മുമ്പിൽ ഈ മാന്യ സഹോദരൻ്റെ നയവ്യതിയാനങ്ങളെ കുറിച്ച് എനിക്ക് വ്യക്തമായ ഒരു വിശകലന ബോധം ഉള്ളയാളാണ് അതിന് കാരണം എനിക്ക് ഇദ്ദേഹത്തെ കുറിച്ച് കുറെ കാര്യങ്ങൾ പേഴ്സണലി അറിയാം അയാളുടെ സ്വകാര്യ ജീവിതമൊന്നുമല്ല പറയും അന്ന് എൻ്റെ വിഷയമല്ല നയവ്യതിയാനം അതായത് ഒരു ചിന്തയിൽ സ്ഥായി ഭാവം പൂണ്ട് നിൽക്കാത്ത അവസ്ഥ അദ്ദേഹത്തിൻ്റെ ജീവിത തുടക്കം യാക്കോബായക്കാരനായിട്ടാണ് ഓർത്തഡോക്സ് അല്ല കാരണം മണർകാട് ഇടവകയാണെങ്കിൽ അത് ഓർത്തഡോക്സ് അല്ല യാക്കോബായ ആണ് അപ്പം അവിടെ ഈ ഒരു ഓർത്തഡോക്സുകാരനും മെമ്പർഷിപ്പോട് കൊടുക്കില്ല കാരണം ഒട്ടേറെ തർക്കങ്ങളിൽ കിടക്കുകയും അപ്പോൾ തന്നെ യാക്കോബായ സഭയ്ക്ക് വളരെ ബ്രൂട്ടലായി തന്നെ മെജോറിറ്റി ഉള്ള ഒരു മേഖലയാണത് അപ്പോൾ അവിടെ ആണ് അദ്ദേഹത്തിൻ്റെ തട്ടകം അവിടെ നിന്ന് പിന്നെ മനസ്സിലാക്കുന്നത് ഏ ജി എന്നു പേരുള്ളൊരു സഭ ഉണ്ടാക്കി അത് അസംബ്ലി സപ്പോർഡ് അല്ലതാനും എന്തോ ഒരു ഫുൾഫോം ഫുൾഫോം ഉണ്ട് അങ്ങനെ ഏ ജി ആണോ എന്ന് ചോദിച്ചാൽ ഏ ആണ് പബ്ലിക്കിൽ ഏ ജി എന്ന് പറയാൻ പറ്റും പക്ഷെ അസംബ്ലി സപ്പോർഡല്ല അന്ന് അദ്ദേഹത്തിൻ്റെ ചർച്ചിൽ പഠിക്കുന്ന ചർച്ചിലുള്ള ചില ബിലിവേഴ്സുകൾ അദ്ദേഹം തന്നെ കൊണ്ടുവന്ന ആളുകളാണെന്ന് കരുതുന്നു അവർ ഞങ്ങളുടെ വെള്ളൂരുള്ള ബൈബിൾ സെമിനാരിയിൽ പഠിക്കുന്നുണ്ട് കോട്ടയം വെള്ളൂർ നമ്മുടെ സാംബാസറുടെയൊക്കെ നാടാണ് സാംബാസു ഈ പറയുന്ന കക്ഷികളൊക്കെ അറിയും അപ്പോൾ അവർ ആ ഇടവകയിൽ കൂടി അവിടെ നിന്ന് പിന്നെ വന്ന് ഇദ്ദേഹത്തിൻ്റെ കൂടെ കൂടിയവരാണ് അപ്പം ഞാൻ ഈ പേരോട് കൂടി രണ്ടുപേരെ എനിക്കറിയാം അവിടെ രണ്ടുപേരുടെയും പേര് ഷിബൂന്നുണ്ട് ഒരാളൊരു പ്രവാചകനാണ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പോകുന്നു ഒരാൾ എനിക്ക് ഇവരെ തമ്മിൽ പോലും അന്ന് തിരിച്ചറിയത്തില്ല അപ്പോൾ ഈ കുട്ടികൾ വന്നിട്ട് പറയുന്നുണ്ട് ഞങ്ങളുടെ പാസ്റ്റ് വലിയ കഴിവുള്ള ആളാണ് ഭയങ്കര സംഭവമാണ് ഇതിങ്ങനെ ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ കണ്ടിട്ടില്ല ഞങ്ങളുടെ ക്ലാസ്സിൽ ക്ലാസ്സിലവർ രണ്ടു കൊല്ലം പഠിച്ചു ആ കുട്ടികൾ ഇപ്പോൾ ന്യൂ ഇന്ത്യ ചർച്ച ബോർഡിലെ പാസ്റ്റ് ആണ് ഒരാൾ പിന്നെ മറ്റ് കുട്ടി ഒരു പെൺകുട്ടിയാണ് അവൾ ഒരു നല്ല പാസ്റ്റർ വിവാഹം കഴിച്ച് മൂവാറ്റുഴയ്ക്ക് എടുത്ത് പ്രവർത്തിക്കുന്നു അങ്ങനെ ഇരിക്കുന്ന ഘട്ടത്തിൽ ഇദ്ദേഹം പിന്നെ ഈ ബാബു ജോർജിന്റെ അസംബ്ലി സകോഡുമായിട്ട് ഒക്കെ സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് എന്തൊക്കെ ഒരു ബന്ധങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഈ ആശാരി ഉപദേശിയുടെ പ്രോഗ്രാമുകൾ പലയിടത്ത് നടത്തുന്ന ഒരു പരിപാടിയൊക്കെ ചെയ്തു ഈ അവിടെ പഠിച്ച കുട്ടികൾ അറിയുന്നത് ഇദ്ദേഹം ഒരു പ്രസംഗനാണ് രാഷ്ട്രീയ പ്രസംഗനായിരുന്നു ഇടതുപക്ഷത്തിൻ്റെ പിന്നെ കേട്ട കഥകളൊന്നും അങ്ങനെ വിശ്വസിക്കാൻ പറ്റായിട്ടില്ല ഇ എം എസിന് പോകാൻ വയ്യാത്തടത്തൊക്കെ പണ്ട് പറഞ്ഞു വിടുമായിരുന്നു അതൊക്കെ കേട്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു എന്തു ദിവസം പോവാ ഈ പാമ്പാടി കോട്ടയത്തൊക്കെ വൈക്കം വിശ്വനുണ്ട് വി എൻ വാസവനുണ്ട് റജി ഉണ്ട് കെ പി സുഹനുണ്ട് ഇങ്ങനെ അറിയപ്പെടുന്ന വലിയ ലീഡേഴ്സ് ഉള്ളപ്പോൾ ഇ എം എസ്സിന് പകരം പ്രസംഗിച്ചു എന്നൊക്കെ കേട്ടപ്പോൾ അത് എനിക്ക് അവിശ്വസനീയമായി തോന്നി ആരാണത് എവിടെയെന്ന് പറഞ്ഞതെന്ന് എനിക്കറിയില്ല അതൊക്കെ പോട്ടെ ഞാൻ ഈ ആളിന്റെ ഒരു മൊത്തത്തിലുള്ള രീതി പറഞ്ഞാണ് പിന്നെ കേൾക്കുന്നത് അദ്ദേഹം പിന്നെ കാണുന്നല്ല ഈ അത്ഭുതം ചെയ്യുന്ന ടൈപ്പ് ന്യൂ ജനറേഷൻ ഏർപ്പാടുകൾ തങ്കുവൊക്കെ ചെയ്യുന്ന ആ ടൈപ്പ് പരിപാടികൾ ഞാൻ അന്നും ഇന്നും അത്തരം രോഗശാന്തികളിൽ അവർ ചെയ്യുന്ന രീതികളിൽ ഒരു പൊരുത്തമുള്ള ആളല്ല ഒരു ഒരു ആത്മീകതയും കാണുന്ന ഒരാളല്ല എൻ്റെ കാര്യം തുറന്ന് ഈ വിഷയത്തിൽ പറഞ്ഞത് അങ്ങനെയുള്ള ചില ഇളക്കി പെരുപ്പം പരിപാടികൾ ചെയ്യുന്നു സൗഖ്യം കൊടുക്കുന്നു അങ്ങനെ അത്ഭുതങ്ങളൊക്കെ ചെയ്യുന്ന സമൂഹത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്നു പിന്നെ ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോ കണ്ടത് ഈ പത്രങ്ങളിൽ നമ്മുടെ ക്രിസ്തീയ പത്രങ്ങളിലൊക്കെ അദ്ദേഹം പ്രസംഗിക്കുന്നത് എൻ്റെയൊക്കെ വാർത്തയും ഇങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട് ഇനി വെ ഞാൻ അദ്ദേഹത്തിന്റെ ഈ കാര്യങ്ങളിൽ ഒന്നാമത് ഈ കരിസ്മാറ്റിക് ഒരു പശ്ചാത്തലത്തിൽ നിന്ന് ഉള്ളടക്കം ഉള്ളടക്കമുണ്ടാകാറില്ല എന്നതുകൊണ്ട് ഞാൻ ശ്രദ്ധിക്കാറില്ല ഇന്നും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് അത് വിട്ടു പിന്നെ ഞാൻ എഴുതുന്ന ലേഖനങ്ങളോട് ബന്ധപ്പെട്ട് അദ്ദേഹം ചില പരാമർശങ്ങൾ സ്ഥിരം നടത്തുന്നുണ്ട് അപ്പോഴും ഞാൻ ഇഗ്നോർ ചെയ്യാണ് പതിവ് അതങ്ങ് വിട്ട് ഇന്ന് ഞാൻ ഈ മനുഷ്യൻ എൻ്റെ ഒരു ശത്രുവോ മിത്രമോ ഒന്നും അല്ല എൻ്റെ ചിന്താ പദ്ധതിയിൽ അദ്ദേഹം ഇല്ല അത് അദ്ദേഹം എന്തോ കുറഞ്ഞ ആളായിട്ടല്ല എനിക്ക് അദ്ദേഹത്തിൽ നിന്ന് എന്തെങ്കിലും പഠിക്കാനോ ഉൾക്കൊള്ളാനോ പ്രത്യേകിച്ച് ഇല്ലാത്തോണ്ടാണ് അതിനുശേഷം പിന്നെ കാണുന്നത് യൂട്യൂബിലൊക്കെ ഈ ഫേസ്ബുക്കിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഒറ്റപ്പെട്ട ചില ലൈവുകൾ കാണാറുണ്ട് എനിക്കത് മൊത്തം കണ്ടിരിക്കാനുള്ള ക്ഷമയേ ഉള്ള ആളുമല്ല പിന്നെ ഈ പറയുന്നത് പരസ്പരം മാറ്റി 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 പറയുന്നു ഓരോ സമയത്ത് ഓരോ തരം കാര്യങ്ങൾ പറയുന്നു പിന്നെ ഞങ്ങൾ തമ്മിൽ ഒന്ന് രണ്ട് തവണ ഏറ്റുമുട്ടിയിട്ടുണ്ട് വാക്കാൽ ഏറ്റുമുട്ടിയ ചില സന്ദർഭങ്ങളുണ്ട് അതും ഇവിടെ ഇരിക്കുന്ന സാംബാസ്റ്റർക്കും വറീസം സാമൂലിനും അറിയാം പിന്നെ അത് തന്നെ ഒരു വിവാദമാക്കി നിലനിർത്തുക എന്നും എനിക്ക് തോന്നിയില്ല ഇന്നും അങ്ങനെയില്ല ഞാൻ ഈ പ്രകോപനപരമായിട്ട് പറയുന്ന ആളുകളോട് കഴിവ് തോന്നുക ഒഴിവാക്കും കാരണം അതിൻ്റെ ഒരു മനഃശാസ്ത്രം നമുക്ക് മനസ്സിലാവുക എന്താ അങ്ങനെ എനിക്കാണ് ഇദ്ദേഹം പെട്ടെന്നൊരിക്കൽ ആവശ്യപ്പെടുന്നത് യാക്കോബായ സഭയിലെ ഏഴ് ചതിക്കുഴികളും ഇങ്ങനൊരു വീഡിയോ പുല്ലിലുണ്ട് അത് ആരെങ്കിലും കയ്യിലുണ്ട് ഒഴിവാക്കണം അങ്ങനെ യാക്കോബായ സഭയെ വിമർശിച്ച് ആ വിശ്വാസത്തെ ഒക്കെ വിമർശിച്ച് ഇദ്ദേഹത്തിൻ്റെ ഒരു പെന്തക്കോസഭ എനിക്ക് ഇപ്പോ ബഹുമാനപ്പെട്ട ചാക്കോപാസുകളുണ്ട് ഈ അസിസ്റ്റൻ്റ് പാസ്റ്ററിനൊരു തസ്തിക്ക് ഐ പി സിക്ക് എനിക്കറിയില്ല എൻ്റെയിൽ ഐ പി സി ഭരണഘടനയൊക്കെ ഉണ്ട് പിന്നെ ഈ ലോക്കൽ സഭയ്ക്ക് അങ്ങനെ ഒരാളെ വെക്കാം അതിന് ഭരണഘടനാപരമായ എന്തെങ്കിലും അധികാരങ്ങളൊന്നുമില്ല അവർക്കൊരു നയപരമായ തീരുമാനമെടുക്കാനോ ഒന്നും ഉണ്ടാവില്ല പിന്നെ ഇവർക്ക് ഉള്ള ഒരു പരിഗണന വേണമെങ്കിൽ കുമ്പനാട് വന്ന വന്നൊരു ഇവാഞ്ചലിസ്റ്റിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ടാക്കാം അവർക്ക് മത്സരിക്കാനാവില്ല പക്ഷേ വോട്ട് ചെയ്യാനായിട്ടൊക്കെ പറ്റും അപ്പോൾ അങ്ങനെയൊക്കെ വരാം അതേ എനിക്കറിയത്തുള്ളൂ ഇപ്പോൾ അതിന് ഭേദഗതിയുണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം അസിസ്റ്റന്റ് അസിസ്റ്റൻ്റ് വസ്ത്രതസ്തിക ഇല്ല അതാണ് സത്യം ഏതെല്ലാം അമേരിക്കയിലൊക്കെ പ്രത്യേക സാഹചര്യം പരിഗണിച്ച് ഇവിടെ നില്ലുന്ന ആളുകൾ ഇത്തരം യോഗ്യതകൾ നോക്കാതെ അസിസ്റ്റൻ്റായിട്ടൊക്കെ വെക്കാറുണ്ട് ആ നിലയിൽ അദ്ദേഹം അവിടെ അസിസ്റ്റൻ്റായി അതിനു മുമ്പ് യു കെയിലായിരുന്നു ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് പിന്നെ സംഭവിക്കുന്നത് ഇദ്ദേഹം പതുക്കെ പതുക്കെ പെൺഡക്കോസ്റ്റ് വിശ്വാസത്തിലെ ചില കാര്യങ്ങളെ വിമർശിച്ചു തുടങ്ങി അതിന് ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം ദേവസുത സന്തതികളെ വിശുദ്ധരെ എന്നൊരു പാട്ടിനെ പറ്റി അത് സ്പിരിറ്റ് വർഷിപ്പാണ് ഇങ്ങനെ പറഞ്ഞ് ഒരു വീഡിയോ കണ്ടു അപ്പോൾ ഇതെന്താണെന്ന് കേൾക്കാമെന്ന് ഓർത്ത് നോക്കിയപ്പോൾ അതിൽ കാര്യമായിട്ടൊന്നും പറയുന്നില്ല അത് ശ്രദ്ധിച്ചില്ല പിന്നെ വേറിട്ട ചില കാര്യങ്ങൾ പറയാൻ അദ്ദേഹം ശ്രമിക്കുന്നു എന്നുള്ളതാണ് അതിലോരോ ഘട്ടത്തിൽ അദ്ദേഹത്തിന് ഒരു ശത്രു വേണം പിന്നെ ഈ ശത്രുവിനോട് എങ്ങനെയല്ലേ ഇണങ്ങും പിന്നെ പിണങ്ങും അങ്ങനെ കുറേ പേരുടെ പേര് ഞാൻ പറയും ഇ എസ് തോമസ് ഇ എസ് തോമസിനെ ഒരിക്കലും പുകഴ്ത്തി പിന്നെ അദ്ദേഹം ഇകഴ്ത്തി പിന്നെ പിണങ്ങി ഇപ്പോൾ അവരുടെ ബന്ധം എന്താണെന്ന് എനിക്ക് അറിയില്ല മറ്റൊന്ന് ഇദ്ദേഹത്തിന് നല്ല ഹൈപ്പ് കൊടുക്കുന്ന ഒരു സഹോദരൻ ഉണ്ടായിരുന്നു ലീനു ജോൺ ഇപ്പോൾ അവരുടെ ബന്ധം എനിക്കറിയില്ല ആ അങ്ങനെ വന്നു ഞാൻ അദ്ദേഹത്തെ ഒന്ന് ചലഞ്ച് ചെയ്തു ഈ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾക്കോ രീതികൾക്കോ കേരളത്തിൽ വലിയൊരു സ്വീകാര്യത ഉണ്ടായിരുന്നതായിട്ട് എനിക്കറിയില്ല അദ്ദേഹം തന്നെ സംഘടിപ്പിച്ച കുറേ മീറ്റിങ്ങുകളും അദ്ദേഹത്തിൻ്റെ ചില സുഹൃത്തുക്കൾ ചെയ്തു വെക്കുന്ന ചില പരിപാടികളും എന്നാൽ ഗൾഫ് രാജ്യങ്ങളിൽ ചെന്നാൽ ഇത്തരം ആൾക്ക് മാർക്കറ്റുണ്ട് കാരണം ഗൾഫിൽ പൊതുവെ ട്രെയിൻഡ് ആയ പാസ്റ്റേഴ്സ് കുറവാണ് അമേരിക്ക പോലെ അല്ല അവിടെ ഇളക്കുന്നത് ടൈപ്പിലൊക്കെ ഉള്ള കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഒരു ചെറിയ മൈലേജ് കിട്ടും പക്ഷെ കേരളത്തിൽ അത് അത്ര എളുപ്പമല്ല എന്നുള്ള രൂപത്തിൽ ഞാൻ എങ്ങനെയോ പ്രതികരിച്ചിട്ടുണ്ട് ഈ പ്രതികരണം കഴിഞ്ഞിട്ട് അദ്ദേഹം നാട്ടിലേക്ക് വന്നു നാട്ടിൽ വന്ന് ഈ ടിജോ എന്ന് പറഞ്ഞൊരു ഒരു ഇന്റർനാഷണൽ ഉണ്ടല്ലോ അവിടെ വന്ന് അദ്ദേഹം ഒരു പ്രോഗ്രാം ചെയ്തു അതിലെല്ലാം എന്ത് അമേരിക്കയിൽ എതിര് പറഞ്ഞോ അതിന് ഓപ്പോസിറ്റാണ് കുറേ കൂടെ തീവ്രതയേറിയ നിലയിൽ അതായത് അന്ന് ഇദ്ദേഹം പ്രസംഗിക്കാൻ പോകുന്ന കാര്യം ഈ ടിജോ മാറ്റ് തോമസ് മുൻകൂട്ടി പ്രവചിച്ചു പ്രവാചകനെല്ലാം കണ്ടുപിടിച്ചു ഭയങ്കര സംഭവം ഇവിടെ നടക്കുകയാണ് അവിടെ ഈ പെൻഡക്കോസ്റ്റൽ അവർക്ക് ഇതൊന്നും മനസ്സിലാവില്ല ആ രൂപത്തിൽ സംസാരിക്കുന്നു പിന്നെ നാട്ടിൽ തിരിച്ചില്ലുന്നു ഇന്ന് പറയുന്ന പോലെ ഇതിനടക്കം പ്രവചനം ഗൃവാവരങ്ങളെന്നൊക്കെ പറയുന്നതിനെല്ലാം എതിരെ നീക്കുന്നു ഇതൊക്കെ തമ്മിൽ ചെറിയ വ്യത്യാസമുള്ളൂ അദ്ദേഹം തന്നെ ഇത് ഓർക്കുന്നുണ്ടോന്ന് സംശയമാണ് അടുത്ത കാലത്ത് ഞങ്ങൾ ഇതെല്ലാം വ്യക്തമാക്കിക്കൊണ്ട് ഞാനും സാം കല്ലറ അതുപോലെ തന്നെ വറീസം സാമൂലും എല്ലാം കൂടി വളരെ തെളിവോടു കൂടി ഈ ഇത്തരം വീഡിയോകൾ ചെയ്തിരുന്നു അപ്പോൾ ഇനി ഇതിൻ്റെ മറ്റൊരു വസ്തുത കൂടി പറയാം ഇദ്ദേഹത്തിന് വേണ്ടത് ഒരു സമൂഹത്തിലെ ഏതെങ്കിലും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പേഴ്സണാലിറ്റി ആകണം ഒരു ഫിഗറായിട്ട് മാറണം ഇങ്ങനെ ഒരു ആഗ്രഹമാണ് അതിന് അപ്പോൾ തോന്നുന്നതോ അത് ഭംഗിയായൊരു ശൈലി ഈ വാചാലത കൊണ്ട് അത് പറയുക അതുപോലെ തന്നെ ഈ ചെറിയ വിഷയങ്ങൾ പൊലിപ്പിച്ചു പറയുന്ന ഒരു ശൈലി ഉണ്ടല്ലോ അതായത് ഇപ്പം ഇവിടെ ആരോ പറഞ്ഞല്ലോ ഡ്യൂട്രോ വൈസയ ട്വിറ്ററോസയ ഇതൊക്കെ ആദ്യം കേൾക്കുന്നവൻ്റെ കണ്ണുതള്ളു ഇതെന്തുവാ സംഭവം ഇത് ഭയങ്കരമാണല്ലോ ഒന്നും പഠിക്കാതെ ഇത്രയൊക്കെ പറയുന്നല്ലോ ഇങ്ങനെ ഇതിന് തപ്പിയെടുത്ത് കുറെ ഇത്തരം പദങ്ങളും തിയോളജിക്കൽ ടേംസും അതെല്ലാം ഇങ്ങനെ ഉപയോഗിച്ച് അദ്ദേഹം കുറെ കാര്യങ്ങൾ പറയുന്നു അപ്പം ഈ കാര്യങ്ങൾ കേൾക്കുന്ന തിയോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവർക്ക് ഇതൊരു സംഭവമാണ് ഇത് ഭയങ്കര സംഭവമാണ് ഇതൊക്കെ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് വിശകലനം ചെയ്തു പോയ പഴയ വിഷയങ്ങളാണ് നിങ്ങൾ ഓർക്കണം അതൊക്കെ എടുത്ത് കൊണ്ടുവരുന്നത് അങ്ങനെ വന്നൊന്ന് പല മേഖലകളിലേക്ക് ചർച്ച വഴിമാറിപ്പോകുന്നു വണ്ണസിനെതിരെ വരുന്നു തൃത്വത്തിൻ്റെ വക്താവായിട്ട് വരുന്നു പിന്നെ തൃത്വം പറഞ്ഞ് മൂന്ന് പേരാണ് എന്ന രൂപത്തിലേക്ക് വഴിമാറിപ്പോകുന്നു പിന്നെ വന്നിട്ട് എന്തുവാ മുസ്ലിങ്ങൾക്ക് എതിരെ മുഹമ്മദ് ഈസയ്ക്കെതിരെ കുറേയേറെ വീടിയുണ്ട് പിന്നെ മുഹമ്മദ് ഈസയുടെ പക്ഷം ചേരുന്നു അപ്പോൾ ഇതിൻ്റെ നിലപാടെന്താന്ന് വച്ചാൽ എന്താണിപ്പോൾ പൊതുവിൽ നടക്കുന്നത് അതിനെതിരെ പറയുക അപ്പോൾ നമ്മൾ നാളെ വേറെ എന്ന് പറഞ്ഞാൽ അതിനെതിരെ പറയുക അങ്ങനെ പറഞ്ഞ് ശ്രദ്ധ നേടുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു തന്ത്രം ഒരു പബ്ലിസിറ്റി ആണ് ആണതിൻ്റെ പിന്നീട് ലക്ഷ്യം മറ്റൊന്ന് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ ഒരു കാലത്തൊക്കെ കാണാൻ ഇഷ്ടം പോലെ ആളുണ്ടായിരുന്നു കാരണം ഇത്തരം ഈ പെന്തക്കോസ്തുകാരെയൊക്കെ തെറി പറയുമ്പോൾ പെന്തക്കോസ് വിരുദ്ധതയുള്ള മനുഷ്യർക്ക് അതൊരു സുഖമാണ് അവരത് കേട്ടിരിക്കാൻ വരും എന്നാൽ പിന്നീട് ഇതിനെല്ലാം മാർക്കറ്റിരിക്കും അത് എന്നും ഇത് തന്നെ കേട്ടിരുന്ന എങ്ങനെ നോക്കുന്നത് ആളുകൾ കൊതുക്കെ വിട്ടുപോയപ്പോൾ പുതിയ ലാവണങ്ങൾ തേടണം അപ്പോഴാണ് അതൊക്കെ ഒരു പുതിയ പ്രതിസന്ധി അഭിവരിച്ചത് അതെന്താണ് ഈ സോഷ്യൽ മീഡിയയിൽ ഇസ്ലാം വിമർശനത്തിന്റെ ശക്തമായ ഒരു സാഹചര്യം ഉണ്ടായി അദ്ദേഹം കുറെയൊക്കെ ഇസ്ലാമിനെ വിമർശിച്ചു നോക്കി പക്ഷെ ക്ലച്ച് പിടിക്കുന്നില്ല ആരും പ്രത്യേകിച്ച് അത് അതിന്റെ പേരിൽ ആരും അത് കാണുന്നോ കേൾക്കുന്നോ ഒന്നും ചെയ്യുന്നില്ല അപ്പോഴെനിക്ക് ഇസ്ലാം വിമർശനത്തിന്റെ അനിവാര്യത വളരെ ഉണ്ടായിരുന്ന ഒരു ഘട്ടമായതുകൊണ്ട് ഈ വിശകലന മേഖല വല്ലാതെ ശ്രദ്ധിക്കപ്പെട്ടു ആദ്യകാലത്ത് ഇസ്ലാം ഉണ്ടാക്കിയ അവരുടെ ശ്രദ്ധയെല്ലാം നഷ്ടപ്പെട്ടിട്ട് അവർ പ്രതിരോധത്തിലായി ഇവിടെ ആകുന്ന അത് ആ മേഖലയൊക്കെ പിടിക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല പിന്നെ ചെയ്യാൻ പറ്റിയൊരു കാര്യം അവരോട് സമരസപ്പെട്ടുകൊണ്ട് തിരികെ അവർക്കെതിരെ വിമർശനം നടത്തുന്നവരെ വിമർശിക്കുക അത് എന്നെ പിടിച്ചു സെബാസിനെ പിടിച്ചു അൽകുമാർ അയ്യപ്പനെ പിടിച്ചു അപ്പൊ ഇതെല്ലാം പണ്ട് ഇതിൽ ഈ അൽകുമാർ അയ്യപ്പനെ ഒക്കെ പ്രശംസിച്ച് സംസാരിച്ചിട്ടുണ്ട് ഷെമീർ കൊല്ലത്തോട് പറയുന്നു എടാ ഷെമീറെ നീ ആ അൻലയ്യപ്പൻ്റെ അടുത്ത് എന്ന് അല്പം കാര്യങ്ങൾ പഠിക്കുക ഇങ്ങനെയൊക്കെ പറഞ്ഞ വീഡിയോയും നമ്മൾ കണ്ടിട്ടുണ്ട് പിന്നെ എതിർക്കുന്ന വീഡിയോ കണ്ടു ആ സെവാസ്റ്റനോട് സംസാരിച്ചു സെവാസ്റ്റൻ അത് കൊത്തിയില്ല ഞാനും ഈ കാര്യം അങ്ങ് അവഗണിച്ചളഞ്ഞു അൻലയ്യപ്പൻ പിന്നെ ഇങ്ങനെയുള്ള വിഷയത്തിൽ പരിധി വിട്ട് മറുപടി പറയാറുമില്ല അപ്പോൾ അതെല്ലാം അങ്ങ് തീർന്നു അങ്ങനെ മാറിക്കഴിഞ്ഞപ്പോൾ ഇതിനിടയിൽ വറീസൻ സാമോലിൻ്റെ ശത്രുവായി അദ്ദേഹത്തെക്കുറിച്ച് സാം കല്ലടയെക്കുറിച്ച് കിട്ടാവുന്ന ആളുകളെ കുറിച്ചൊക്കെ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ഒരു കഥ മെനഞ്ഞ് പറയാനുള്ള അവസരം ഉണ്ടായി അങ്ങനെ ഒരു ഘട്ടം കൂടി കഴിഞ്ഞു ഇപ്പോൾ എത്തി നിൽക്കുന്നത് പുതിയൊരു ഒരു ലാവണത്തിലാണ് കാരണം ഒരു പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് ആയ ഒരു പുതിയ വേർഷൻ അതെന്താണെന്ന് വെച്ചാൽ യഹോവയൊരു ക്രൂരനാണ് അപ്പം ഈ രൂപത്തിൽ കുറെ ചർച്ച ചെയ്യുമ്പോൾ കിട്ടാവുന്ന ഒരു മൈലേജ് ആണ് അദ്ദേഹം പ്രതീക്ഷിച്ചത് ഇതിനു മുമ്പേ ഈ ശൈലി സ്വീകരിച്ച് പാളിപ്പോയ ഒരു പാവ് മനുഷ്യനുണ്ട് ജോറി തോപ്പ് വിളച്ചാക്കോ ചിലപ്പോൾ താഴെ എങ്ങനെ കേട്ടിട്ടുണ്ട് കേട്ടിരിക്കുന്നുണ്ടാവും അദ്ദേഹം ചിലപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞാൽ അദ്ദേഹം എൻ്റെ ശത്രു ഒന്നുമല്ല ഞങ്ങൾ വർത്തമാനമൊക്കെ പറയുന്ന ആൾക്കാരാണ് പക്ഷേ എനിക്ക് അദ്ദേഹം എന്തോ കഴമ്പുള്ള കാര്യം പറയുന്ന ആളായിട്ട് തോന്നിയിട്ടില്ല അദ്ദേഹം പറയാറുണ്ട് എനിക്ക് അദ്ദേഹത്തെ പേടിയാണ് ഇങ്ങനെ പറയാതെ അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പിൽ ചെയ്യുന്നു സംസാരിക്കും ധൈര്യം ഉണ്ടെന്നൊക്കെ ചോദിക്കാറുണ്ട് എന്ന് ചോദിച്ചത് ഇത്ര എനിക്ക് അതിനുള്ളൊരു ധൈര്യം ഒന്നും ഇല്ല അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പ് കൊച്ചു സംസാരിക്കാനുള്ള അറിവുമില്ല പ്രാപ്തിയില്ല ധൈര്യവും ഇല്ലെന്ന് കൂട്ടിക്കും ഞാൻ അതുകൊണ്ട് പോകാറില്ല അപ്പോൾ ജോറു തോപ്പ് ചാക്കോ ഈ ഹോവയ്ക്കെതിരെ കുറേയൊക്കെ പറഞ്ഞു എന്നിട്ട് അതൊരു ഇരുപത് പേരെ ഒക്കെ വരെ എത്തിയിട്ടുണ്ട് അത് കേൾക്കാൻ വർഷങ്ങൾ കൊണ്ട് ഇരുപത് പേരെ അദ്ദേഹം ജീവിതത്തിൽ പതിനെട്ട് ഇരുപത് അങ്ങനെയൊക്കെ സമ്പാദിച്ചിട്ടുണ്ട് അപ്പോൾ അപ്പോളാണ് ഈ മേഖല പുള്ളി ശ്രദ്ധിക്കുന്നത് ഇതൊരു സ്കോപ്പാണ് എങ്കിൽ ഇവിടെ തുടങ്ങാം അതിപ്പോൾ നമ്മൾ ഒരു ബദൽ റൂം അപ്പുറത്ത് അദ്ദേഹം തുറന്നിട്ടുണ്ട് ചാക്കോപാഷ പേര് എൻ്റെ പേര് ഇട്ട് ഒരു പേര് അദ്ദേഹം തുടങ്ങിയിട്ടുണ്ട് എനിവേ അതിനൊന്നും വേണ്ടത്ര ഒരു ശ്രദ്ധ കിട്ടാതെ പോകുന്ന ഒന്നിട്ട് സത്യമുണ്ട് അപ്പോൾ ഈ ഇതിലെ മനഃശാസ്ത്രം ഇപ്പൊ ഈ ബക്കറ്റിന്റെ വിഷയമോ അല്ലെങ്കിൽ തല്ലുകൂടുന്ന പ്രശ്നമോ ഇതൊന്നും ഞാൻ ചർച്ചയിൽ എടുക്കുന്നില്ല മറിച്ച് എൻ്റെ നിരീക്ഷണത്തിൽ ഇദ്ദേഹത്തെ ഈ പഠനങ്ങളോ ഈ പരിപാടികളോ ആരെയും കാര്യമായി സ്വാധീനിക്കാൻ പോകുന്നില്ല പിന്നെ ഒരു കാര്യം ഇതില് ഈ പെന്തക്കോ സഭകളോടോ ക്രിസ്തീയ വിശ്വാസത്തിലൊക്കെ നിന്നവരും ഒക്കെ എന്തെങ്കിലും കാരണത്താൽ എന്തെങ്കിലുമൊക്കെ ഒരു പേരിൽ അല്ലെങ്കിൽ സഭയ്ക്കുള്ളിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങളുടെ പേരിൽ മുറിവേറ്റി നിൽക്കുന്ന മനുഷ്യരും ഒക്കെ വേണമെങ്കിൽ ഒരു ആശ്വാസത്തിന് ഇതിനകത്ത് കൂടിയേക്കാം ഇതിനകത്ത് കൂടുന്നവർക്ക് ഒരു കാര്യം പെട്ടെന്ന് മനസ്സിലാകും ഇദ്ദേഹത്തിന് സ്ഥായി ഭാവം ഇല്ലേ എന്ന് പറയുന്നതല്ല നാളെ പറയുന്നത് അതുകൊണ്ട് പറഞ്ഞ് തരുമ്പോൾ വേറൊന്നു പറയും അത് തരുമ്പോഴത്തേക്ക് ഇതിന് വിപരീതം പറയും അങ്ങനെ അദ്ദേഹം പോരാടുന്നത് തന്നോട് തന്നെയാണ് പണ്ട് ഇന്നലെ താൻ പറഞ്ഞതിനോടാണ് ഇപ്പോൾ പോരാടിക്കൊണ്ടിരിക്കുന്നത് അല്ലെ എനിക്കെതിരെയോ ചാക്കോ പാഷക്കെതിരെയോ ഉള്ളൊരു യുദ്ധമായിട്ടൊന്നും ഞാനിത് കാണുന്നില്ല മറിച്ച് അദ്ദേഹം അദ്ദേഹത്തിനെതിരെ പോരാടും ഇരുപത്തിയഞ്ച് വർഷം അദ്ദേഹം നിലകൊണ്ടത് ഈ കമ്മ്യൂണിറ്റിക്കകത്താണ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഇത്തരം പ്രവർത്തനങ്ങളോട് സഹകരിച്ചു വന്ന രണ്ട് പേരുണ്ടായിരുന്നു ഒരാൾ സജിത്ത് കണ്ണൂരും മറ്റൊരാൾ ജോൺ ലോറൻസും ആണ് അപ്പോൾ ഇപ്പൊ സജിത്ത് എവിടെ ഉണ്ടെന്ന് അറിയണമെങ്കിൽ ഇന്നിപ്പോൾ ചില സഹോദരന്മാരെ ഞങ്ങളുടെ സ്ഥലത്തേക്ക് വന്നല്ലോ ഏബനൊക്കെ അറിയാം അവിടുന്ന് അധികം അകലെ അല്ലാതെ അങ്ങോട്ട് മാറി ഒരു ചിക്കൻ കട ചിക്കൻ കട എന്നാൽ ബി മറ്റേ ബാർബിക്യൂ ഒക്കെ വിൽക്കുന്ന നല്ല ഫുഡൊക്കെ കൊടുക്കുന്ന ഒരു റെസ്റ്റോറൻറ്റ് നടക്കുന്നുണ്ട് അവിടെ അദ്ദേഹം തന്നെയാണ് ഈ വേസ്റ്റൊക്കെ വാരിക്കളഞ്ഞ് ആ കട നടത്തി ഭംഗിയായിട്ട് കൊണ്ടുപോകുന്നുണ്ട് അതിലദ്ദേഹം വിജയിക്കുന്നുണ്ട് ഇപ്പുറത്തും കൂടെ കൂടിയൊരാള് ജോൺ ലോറൻസാണ് അദ്ദേഹത്തിന് എന്ത് പറ്റിയെന്ന് ഞാൻ പറയുന്നുമില്ല പിന്നെ ചില സുഹൃത്തുക്കൾ വേറെ കൂടിയിട്ടുണ്ട് അപ്പം ഇവർക്കൊക്കെ എന്തെങ്കിലും അവരുടെ സഭകളിലോ കുടുംബത്തിലോ ഒക്കെ ഉള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളോ എന്തെങ്കിലും മാനസിക പ്രയാസങ്ങളോ ഉള്ളതിൻ്റെ പേരിൽ നമ്മളെ ചീത്ത പറഞ്ഞുകൊണ്ടിരുന്നാൽ അവിടെ കിട്ടുന്ന ഒരു സുഖമുണ്ട് അപ്പോൾ അതിലെ സുഖം എന്ന് പറഞ്ഞാൽ തിരിച്ച് പ്രതികരിക്കാത്തവരെ പറയുമ്പോൾ പേടിക്കാനോ ഒന്നുമില്ല അപ്പോൾ എന്നെ കുറേ ചീത്ത പറഞ്ഞു ഞാൻ തിരിച്ചു പറയില്ല നല്ല ഉറപ്പുണ്ട് അല്ല വേണ്ടി പോകത്തില്ല പിന്നെ മനസ്സിലാക്കിയെടുത്തോളം ചാക്കോപ്പാസ് സ്വാത്വികനായ ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ ഒരു സ്റ്റാൻഡേർഡ് ഗീപിക്കണം തന്നെ അമേരിക്ക പോലെ ഒരു രാജ്യത്ത് പരിധി വിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന മറ്റ് ബുദ്ധിമുട്ടുകളുണ്ട് അതൊന്നും നല്ലതല്ല അപ്പോൾ അതൊക്കെ കൊണ്ട് അദ്ദേഹം ഒന്ന് അതിൻ്റെതായൊരു പക്വതയിൽ കാര്യങ്ങളെ നേരിടും അപ്പോൾ ഇത് ഏറ്റവും അധികം ഇങ്ങനൊക്കെ ഉള്ള ആളുകളെ ശത്രുപക്ഷം നിർത്തി ആക്രമിച്ചുകൊണ്ടിരുന്നാൽ അത് കേൾക്കാൻ കുറെ പേരുണ്ടാവും പിന്നെ വേറൊരു കാര്യം എന്നുള്ളത് പെന്തക്കോസഭകളോട് വിരോധമുള്ള ചില ക്രൈസ്തവ സമൂഹങ്ങളുമുണ്ട് അവർക്കും ഇതൊരു താല്പര്യമാണ് എന്നാൽ ഇതെല്ലാം ഇതിനെല്ലാം മാറ്റിക്കൊണ്ടാണ് ക്രിസ്ത്യാനിറ്റിക്കിടയിൽ അനിവാര്യമായൊരു ഒരു ഒരു പ്ലാറ്റ്ഫോം രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത്തരം കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ശബ്ദം ഇവിടെ നിന്ന് ഉണ്ടാകാൻ ചെയ്യാത്തത് ഇനിയിപ്പോൾ ഉള്ള കാലത്ത് വലിയ പാടാണ് ഭയങ്കര പ്രയാസമാണ് അപ്പോൾ അടുത്തെന്ത് വേണം അതാണ് അന്നേരം ആരാഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ അടുത്തൊരു പുതുമയ്ക്ക് വേണ്ടി തയ്യാറായതാണ് അപ്പോൾ നമ്മൾ എന്തിനാണ് ഈ ഒരു വിശ്വാസം സ്വീകരിക്കുന്നത് അത് പ്രസംഗം കേൾക്കാനോ പാട്ട് പാടാനോ കൈ കൊട്ടാനോ സ്വോത്രാഴ്ച ഇടാനോ മേടിക്കാനോ ഇതിനൊന്നും അല്ലാത്തൊരു കാരണമുണ്ട് അപ്പോൾ ഒരാൾ ഒരാളെന്തിനാണ് വിശ്വാസിയായിരിക്കുന്നത് അയാൾക്ക് ദൈവവുമായൊരു ബന്ധമുണ്ട് ആ ബന്ധത്തിൽ കിട്ടേണ്ട ചില ആത്മീകസുഖങ്ങളും മിസ്റ്റിക്കലായ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് പ്രാർത്ഥനാ ജീവിതം ഇതൊക്കെ ഉണ്ട് അത് ഇങ്ങനെ ഇങ്ങനെ നിരന്തരം ഒരു ശത്രുവിനെ സൃഷ്ടിച്ച് വിമർശനം മാത്രം നടത്തിക്കൊണ്ടിരുന്ന കിട്ടുമെന്ന് തോന്നില്ല അപ്പോൾ എന്ത് പറ്റും ഈ അണികൾക്ക് അവരുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന ചില പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളിൽ ഈ ദൈവസാന്നിധ്യം തേടാൻ പറ്റാതെയൊക്കെ പോയി കഴിയുമ്പോഴേക്ക് പതുക്കെ 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 അത് അവരവിടെ നിന്ന് മാറും മാറാൻ ബാധ്യസ്ഥരാകും പിന്നെ കുടുംബത്തിലുണ്ടാകാവുന്ന പ്രയാസങ്ങൾ ഇനി അതെല്ലാത്തിലുപരി ഈ ഇപ്പം ഇത് നന്നായി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇത് ഈ യഹോവയെ ചെറി പറഞ്ഞുള്ള വരവാണ് ഇവരുടെ ഇവർ സ്വയം എക്സ്പോസ് ചെയ്യപ്പെടുന്ന ഒരു പരിസ്ഥിതി സംജാതമാകാനായിട്ടുള്ള കാരണം അതെന്താണ് നമ്മുടെ എല്ലാ അന്ധക്കരണത്തിലും നമ്മുടെ മനസാക്ഷിയിൽ ആരെന്ന് ആരെന്നറിയാം അറിയാത്ത ആരും ഇല്ല യഹോവ നല്ലവൻ എന്ന് രുചിച്ചറിഞ്ഞ മനുഷ്യരാണ് ക്രൈസ്തവർ അപ്പം അവർ രുചിച്ചെറിഞ്ഞ മനസ്സിലാക്കിയ അനുഭവിച്ചറിയുന്ന യഹോവയെ ഇങ്ങനെ അവഹേളിക്കുന്ന രൂപത്തിലേക്ക് ചർച്ച കൊണ്ടുപോകുമ്പോൾ ഇവരിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന സ്പിരിറ്റ് എന്തെന്ന് അനായാസേന ഈ മറ്റാളുകൾക്ക് മനസ്സിലാവും അതുകൊണ്ട് ഏതെങ്കിലും രൂപത്തിൽ ഒട്ടിനീക്കുന്ന ആളുകൾക്കും ഇവർ തുറന്നു കാട്ടപ്പെടുന്നു എന്ന തിരിച്ചറിവിൽ പെട്ടെന്ന് വഴിമാറി സഞ്ചരിക്കാനും അപകടം തിരിച്ചറിയാനും അത് ഒരു കാരണമാകും അപ്പോൾ അവരും ഈ കൂടെ അധികനാൾ മുമ്പിട്ട് പോകാൻ സാധ്യത കുറവാണ് എല്ലാത്തിലും വ്യത്യസ്തമായൊരു കാര്യം ഇത് ആരെക്കുറിച്ചാണ് പറയുന്നത് ഇത് കർത്താവിനെക്കുറിച്ചാണ് യഹോവയെക്കുറിച്ചാണ് ഏറ്റവും പരിശുദ്ധിയോടെ നമ്മൾ ഉച്ചരിക്കുന്നതും യഹൂദന ഉച്ചരിക്കാൻ ഭയപ്പെട്ടുകൊണ്ട് അതൊന്നായി എന്ന് അഭിസംബോധന ചെയ്യുന്നതും സർവലോക സൃഷ്ടാവായ ദൈവത്തെ പറ്റിയാണ് ഈ പറയുന്നത് അപ്പോൾ അത് നമ്മൾ ഇങ്ങേറ്റ ദൈവത്തെ പറ്റി പറയുമ്പോൾ ദൈവത്തെ രക്ഷിക്കേണ്ട ബാധ്യത നമുക്കില്ല കാരണം കർത്താവ് അതിൽ തന്നെ അത്തരം നമ്മുടെ സെക്യൂരിറ്റി ആവശ്യമില്ലാത്ത ആളാണ് പക്ഷേ എന്തൊക്കെയാണ് പറയുന്നത് ലാസ്റ്റ് ഞങ്ങൾ ായിട്ടാണെന്ന് തോന്നുന്നു ചില ചെയ്യുമ്പോൾ ഇദ്ദേഹം പറഞ്ഞൊരു കാര്യം അത് ഷിജുമോൻ ബ്രദറാണ് തോന്നുന്നത് യഹോവ സ്ത്രീകളുടെ ഗുഹ്യവാദത്തെ ചോറി പിടിപ്പിക്കോ അത് ചെയ്യുന്ന ആളാണ് ആ രൂപത്തിലൊക്കെ സംസാരിക്കുകയാണ് ചില വാക്യങ്ങളാണ് ഇതിനെ ഈ അനായസേന ഇത്തരം കാര്യങ്ങൾക്ക് ഇവർക്ക് തന്നെ അറിയാം കോൺഗ്രസ് എന്താ കാര്യങ്ങൾ എന്താണെന്നൊക്കെ അറിയാം ഇതെടുത്ത് ഇങ്ങനെ പറഞ്ഞ് സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുക വഴി ഈ ജിഹാദികളുടെ കയ്യടി കിട്ടുന്നു എന്നുള്ളതാണ് അതിലൊരു ഗുണം കാരണം ആരെങ്കിലും ഇതൊന്ന് കേൾക്കാൻ വേണം ഇപ്പോൾ നമ്മൾ ഞാൻ ഈ തിരുവനന്തപുരം വഴിയൊക്കെ യാത്ര ചെയ്ത് വരുമ്പോൾ രാത്രി ഈ കഥാപ്രസംഗം ഉണ്ട് ഈ കൺവെൻഷൻ കഴിഞ്ഞ് വരുമ്പോൾ മൂന്ന് പേര് പോലും കേൾക്കാനില്ല എങ്കിലും ഈ കഥാപ്രസംഗം അവിടെ നടക്കും അതിൻ്റെ കാരണം അത് എഴുതി വെച്ചൊരു പ്രോഗ്രാം നടക്കാതിരിക്കാൻ പറ്റില്ല അമ്പലം മറ്റേ രാത്രി നടത്തുക ഇപ്പം ഈ ഒഴിഞ്ഞ കസേരകൾക്കകത്ത് രണ്ടോ മൂന്നോ പേരുണ്ട് കാലകരണപ്പെട്ട കലയാണത് പണ്ടെന്ന് ഒത്തിരി ആളുകൾ കൂടിക്കൊണ്ടിരുന്ന കലയാണ് എന്ന് പറഞ്ഞ പോലെ ഇവരുടെ പരിപാടി ഓപ്പൺ ചെയ്യുമ്പോൾ പണ്ട് ഭയങ്കര ആളാണ് ഇന്ന് തുറന്നിട്ട് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വേറെ ആരുമില്ല അപ്പം മുസ്ലീങ്ങൾ അവിടേക്ക് ചെല്ലുന്നു അവർക്ക് എന്താ മുസ്ലിങ്ങൾ പറയാം യഥാർത്ഥ ക്രിസ്ത്യാനികൾ അവരാണ് അവരോട് അവർ ചർച്ചയ്ക്കൊള്ളു ആര് തടസ്സപ്പെട്ടു പെടുത്തി നമ്മൾ അരാണ്ട് പറഞ്ഞു അല്ലല്ല നിങ്ങൾ അവരോടല്ല ഞങ്ങളോട് പറയണമെന്ന് ആരും പറയുന്നില്ല അങ്ങനെ യഥാർത്ഥ ക്രിസ്ത്യാനികൾ യഥാർത്ഥ മുസ്ലിങ്ങളും അവരാണെങ്കിൽ അവർ ഞങ്ങൾ കൂടട്ടെ ഇതിലൊന്നും പ്രശ്നമില്ല ഇനി അവർക്ക് സാഹോദര്യത്തോടെ നമ്മളെ ഒന്നിച്ചെതിർക്കണോ എതിർക്കട്ടെ അതിനും വിഷയമില്ല പിന്നെ ഇത്രേ ഉള്ളൂ ഈ ആനിപ്പുറത്ത് പറഞ്ഞു അവനും അവൻ്റെ സാഹിത്യവും അധികനാൾ നിലനിൽക്കയില്ല എന്ന് പറഞ്ഞ പോലെ നമ്മുടെ കൺമുമ്പിൽ തന്നെ ഗ്ലോറിയസ് എരിഞ്ഞടങ്ങും കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട അത് ഞാൻ എഴുതി ഒപ്പിട്ട് തരാം ഇത് കൺമുമ്പിൽ തന്നെ എരിഞ്ഞടങ്ങി പുതിയൊരു പ്രവണത അതിലേക്ക് പോയിട്ട് ഇത് കൂപ്പ് കുത്തും അപ്പോഴെനിക്ക് കുറേ പേര് വിട്ടുപോകും പിന്നെ ഇങ്ങനെയുള്ള ആളുകൾക്ക് എപ്പോഴും കുറേ ആളുകളെ കിട്ടിക്കൊണ്ടിരിക്കും ഈ ആളുകൾ മാറിക്കൊണ്ടിരിക്കുന്നുള്ളൂ അതുകൊണ്ട് അത് പിടിച്ചു നിൽക്കും പിന്നെ ദീർഘക്ഷമയുള്ള ദൈവം തൻ്റെ ജനത്തെ വഴിതെറ്റിക്കുന്ന ഇത്തരം കക്ഷികളെക്കുറിച്ചും ഇപ്പോൾ കാട്ടുന്ന ഈ ക്ഷമ അത് ദൈവത്തിൻ്റെ ദൗർബല്യമായിട്ട് ആരും കരുതണ്ട അത് നമ്മുടെ കൺമുമ്പിൽ അല്ലെങ്കിൽ വരുന്നൊരു തലമുറയ്ക്ക് ബോധ്യമാകത്തക്ക വിധം നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും കാരണം ഇരുപത്തി അഞ്ച് കൊല്ലങ്ങൾ പാവപ്പെട്ട ദൈവമക്കൾ സഹായിച്ചും പരിഗണിച്ചും ബഹുമാനിച്ചും ആദരിച്ചും ഒക്കെ പോയിട്ടുള്ള ഒരാൾ ഒപ്പം ഇതെല്ലാം തട്ടിപ്പാണ് എന്ന് ഇന്ന് തിരിച്ചറിയുന്നെങ്കിൽ സ്വന്തം തട്ടിപ്പ് കൂടി വെളിപ്പെടുത്തണ്ടേ ഞാൻ ഇന്നതെല്ലാം തട്ടിച്ചു ഇന്ന പോലെയൊക്കെ ചെയ്തു അതല്ലേ സത്യസന്ധം ചെയ്യേണ്ടത് ഇനി അതല്ല താൻ മാത്രം സത്യസന്ധതയോടെയും ബാക്കി ആളുകൾ തട്ടിച്ചു എന്നുള്ളതാണ് നിഗമനമെങ്കിൽ അതും വെളിപ്പെടുത്തണ്ടേ ഇതെല്ലാം ചിലത് കിട്ടാതെ പോകുന്നതിലുള്ള ധർമ്മസങ്കടത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് ഇത് കൂടുതലൊരു ചർച്ച ആവശ്യമുള്ള ഒരു വിഷയം പോലുമല്ല പിന്നെ എൻ്റെ സുഹൃത്തുക്കൾ പ്രിയ ഏവനും മറ്റു കൂട്ടുകാരും ഒക്കെ ഇങ്ങനെ വിളിച്ചതുകൊണ്ട് ഞാൻ നല്ല നല്ല തിരക്കിലാണ് എൻ്റെ വൈഫിന് സുഖം ഇല്ലാത്തൊരു പരിസ്ഥിതിയിലാണ് അപ്പോൾ ഒന്ന് വന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിൽ തന്നെ ഒരു കാഴ്ച കാണേണ്ടത് എത്രയോ പേര് ഇവിടെ വരുന്നു എത്രയോ പേരുടെ പ്രൊഫൈലിട്ടാണ് ഡി പി ഒക്കെ ഇട്ടാണ് ഈ ചർച്ചയ്ക്ക് വെച്ചത് പക്ഷേ ഇതിലും പ്രതി ഞാനും ചാക്കോ പാസും മാത്രം കൊള്ളാം നടക്കട്ടെ ശരി എവിടെ വരെ പോകുമെന്നൊക്കെ നമുക്ക് കാണാം അത് അങ്ങനെ പറയുന്നതിലും നമുക്ക് വിരോധമില്ല ഒരു വിരോധമില്ല ഇവിടെ വന്നിരുന്നിനി ഷിബു പറഞ്ഞാലും ഞാനതിനകത്ത് പ്രകോപിതനാവുമോ മറ്റൊന്നുമില്ല കാരണം ഞാൻ ആരാധിക്കുന്ന വിശ്വസിക്കുന്ന യഹോവയെക്കുറിച്ച് എനിക്ക് യാതൊരു സംശയവും ഇന്നീ നാഴിക വരെ തോന്നിയിട്ടില്ല ഞാൻ വിശ്വസിക്കുന്ന കർത്താവായ കുറിച്ചോ പരിശുദ്ധ ദൃത്വത്തെ കുറിച്ചോ എനിക്കൊരാശങ്ക ഒരു ഘട്ടത്തിൽ പോലും ഉണ്ടായിട്ടില്ല അത് എൻ്റെ ബോധ്യമാണ് അതുകൊണ്ട് ദൈവം പ്രിയപ്പെട്ടവരോട് കരുണ കാണിക്കട്ടെ ഇത് ഒരു ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു നിർത്താം വാസ്തവത്തിൽ ഇതിനെല്ലാം ഉപരി ഇത്തരം സഹോദരന്മാർ സഹതാവ് അർഹിക്കുന്നു രണ്ട് കാരണം നിങ്ങൾ ഈ കാര്യങ്ങളുടെ ആകെത്തുകിൽ പഠിച്ചാൽ ഒരു നോർമൽ മൈൻഡ് ഉള്ളൊരു മനുഷ്യന് ഇങ്ങനെയൊക്കെ ആകാൻ കഴിയുമോ അതിന് രണ്ട് ഇങ്ങനെ ചെയ്യണമെങ്കിൽ രണ്ട് കാര്യം വേണം ഒന്ന് ഇങ്ങനെ ചെയ്യുന്ന ഒരാൾ നോർമൽ അല്ല രണ്ടാമതിന് ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ അപാര തൊലിക്കെട്ടി വേണം ഇപ്പോൾ പറയുന്നല്ല പിന്നെ പറയുന്നത് അതല്ല അടുത്ത നിമിഷം പറയുന്നത് അതങ്ങോട്ട് തീരുമ്പോൾ വേറൊന്ന് പറയും അങ്ങനെ മാറണമെങ്കിൽ ഇങ്ങനെ കളിക്കണമെങ്കിൽ അപാരമായൊരു തൊലിക്കട്ടി അതെങ്ങനെയാണെന്ന് ഇങ്ങനെ മനുഷ്യന് മാറാൻ പറ്റുന്നെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല അത് പിന്നെ ഇതിൽ ആസ്വദിക്കാൻ ഒട്ടേറെ തമാശകളുണ്ട് കാരണം ഈ ഞാൻ വണ്ടൊരിക്കൽ പറഞ്ഞു നമ്മൾ ഓരോ രൂപം ഓരോ ഭാവമൊക്കെ വരുമ്പോൾ അതിനനുസൃതമായിട്ടാണ് ഈ ഇദ്ദേഹത്തിൻ്റെ വേഷം കെട്ടിൽ പോലും പണ്ട് പറയാ ഒറ്റവാക്കി പറയാം ശിവു നമ്മൾ തേങ്ങയുടെ പരസ്യം പോലെ തേങ്ങാ തൊണ്ടില്ലാതെ തേങ്ങാ തൊണ്ടയോടുകൂടെ പോലെ ഷിബു താടിയില്ലാതെ ഷിബു താടിയോടുകൂടെ അതുപോലെ തലമുടി ഇല്ലാത്ത തലമുടി വെച്ച് ക്ലീൻ ഷേവ് ഇങ്ങനെ ഓരോ കാലത്ത് ഓരോ തരം രൂപങ്ങളാണ് ക്ഷമിക്കണം ഞാൻ പതിവായി പറയുന്ന ഒരു കാര്യവും ക്ഷമിക്കണം ഇത് പറയാതിരിക്കാൻ തറിയില്ല ഈ അത് ചാക്കോപ്പാസോ ഒന്ന് ബോധ്യപ്പെടുത്തി ഏതായാലും ഞങ്ങളെ ചീത്ത പറയുകയാണല്ലോ അതുകൊണ്ട് ഒരു കാര്യം ഒന്ന് കടത്തി തന്നെ പറയുക ഈ അപ്പോസിലും പറയുന്നൊരു കാര്യമുണ്ട് ലോകപ്രകാരം വചനമെല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്തിട്ട് പറയാണ് നിങ്ങൾക്ക് ഇല്ല ഞാൻ എത്ര ക്രിസ്തുവിൽ നിങ്ങളെ ജനിപ്പിച്ചത് ഗുരുക്കന്മാരിഷ്ടം പോലുണ്ട് പക്ഷെ ഇല്ല അപ്പം ശിവുവിൻ്റെ മാത്രം ഒരു പ്രശ്നം അയാൾക്ക് ഗുരുക്കന്മാരാരും ഇല്ല അതിനൊരു ചക്കപ്പാസ കുറെ കൂടെ ഡെക്കറേഷനൊക്കെ കൊടുത്തു പറഞ്ഞു മെൻറ്റർമാരാരും ഇല്ല ഞാനത് തനി മലയാളത്തിൽ ഗുരുക്കന്മാരേറെയില്ല പക്ഷെ ഒത്തിരി ഉള്ളവരാണ് ഈ രൂപഭാവങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നു കാരണം വേഷം പെട്ടെന്ന് മാറുന്നു രൂപം പെട്ടെന്ന് മാറുന്നു പലത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ പറഞ്ഞല്ല മുമ്പോട്ട് പറഞ്ഞു അതായത് പൗലോസ് ആ പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ് അങ്ങനെ ഒരു പ്രകൃതം എനിക്ക് അദ്ദേഹത്തിന് കാണാൻ പറ്റി എന്ന് മാത്രം ഞാൻ ഓർമ്മപ്പെടുത്തി നിർത്തുന്നു ഓക്കെ